Assalamualaikum warahmatullahi wabarakatuh. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله خالق الهوى ورازق الأنعام وشارع الأحكام وحاكم الحكام وعلى آله وصحبه الفائزين أجمعين أشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا إلى دار الأمان وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم يا واجب الوجود ويا واهب الخير والفضل والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب حسبي الله
حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين الكيس من دان نفسه وعمل لما بعد الموت والأحمق من أتبع نفسه هوى وتمنى على الله الجنة الحديث قال شفيعنا محمد مصطفى صلى الله عليه وسلم يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي به ماك الله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك قلبا مشوخا لا يروم سواك قلبا مشوخا لا يروم سواك صلوا عليه وسلموا تسليما அகிலாண்ட மணி தீபம் பஹர் சமானுதித்தல்லோ அகிலவும் முகில நீங்கி தெளிஞ்சோ வல்லோ ஆதே அரேபியாயில் ஒரு புஷ்பம் விரிஞ்சோ வல்லோ அகிலாண்ட மணி தீபம் பஹர் சமானுதித்தல்லோ அகிலவும் முகில நீங்கி தெளிஞ்சோ வல்லோ ஆதே அரேபியாயில் ஒரு புஷ்பம் விரிஞ்சோ வல்லோ மதீனதன் மடியிலாய் மயங்குந்த மணவாளன் மகானாய முஹம்மது மகாரத்னமே என்னும் கினாவீராய் தரிசிக்கால் விதி கோட்டடே அகிலாண்ட மணி தீபம் பஹர் சமானுதித்தல்லோ அகிலவும் முகில நீங்கி தெளிஞ்சோ வல்லோ ஆதே அரேபியாயில் ஒரு புஷ்பம் விரிஞ்சோ வல்லோ பிரவாஜன்
തീർത്ഥാനം പ്രഭാപോലെ പ്രശോഭിക്കാൻ പ്രവാചക പ്രവർത്തനം നൽകിയിടളെ അതിനായി ദിനരാത്രം കേളുന്നു നിന്നോടായി അഖിലാണ്ട് മണിദീപം ബഹ്റു സമാനുദീത്തല്ലോ അഖിലവും മുഖില നീങ്ങി തെളിഞ്ഞുവല്ലോ ആദേ അറേബ്യയിലൊരു പുഷ്പം വിരിഞ്ഞുവല്ലോ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പാവക്കര മുസ്ലിം ജമാഅത്തിന്റെ അനുശേചനായ ഇമാം ബഹുമാനപ്പെട്ട നസീമുദ്ദീൻ അഹ്സനി കാമൽ സഖാഫി ഉസ്താദ് അവർ ഈ സുന്ദരമായ ഇന്നിന്റെ മജ്ലിസിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ പണ്ഡിത സുഹൃത്തുക്കൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു നുകരണമെന്ന ആഗ്രഹത്തോടെ ഈ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ ഉമ്മമാരെ ദീനിന്റെ അഭിവാജ്യ ഘടകങ്ങളായി എന്നും നിലകൊള്ളുന്ന യുവാ സുഹൃത്തുക്കളെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് എത്രയും നേരത്തെ തന്നെ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ സഹോദരിമാരെ കൊച്ചനുജന്മാരെ കൊച്ചനുജത്തിമാരെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിപ്ലവാഭിവാദ്യം ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വിനീതന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിലും അവർക്ക് സ്നേഹോഷ്മളമായ 1000 ആശംസയുടെ പൂച്ചെണ്ടുകൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിശുദ്ധമായ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നാം അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ മുഴുവൻ പടച്ചറപ്പ് അവന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കി ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്നു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, യഥാർത്ഥ മുഖലിസീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ പാപികളായ നാം ഓരോരുത്തരെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകാരന്മാർ, വിശിഷ നമ്മുടെയൊക്കെ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കബറാളികൾ, അവരുടെയൊക്കെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ മുഴുവനും പടച്ചറപ്പ് മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം നാം ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പാവുക്കര മുസ്ലിം യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ദിക്ര ഹൽക്ക വാർഷികവും മതപ്രഭാസന പരമ്പര അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനന്തനീയമായ വിധി ഈ വിനീതന നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. കാരണം കാലാന്തരങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ബന്ധമുണ്ടായിരുന്നു, കാലാന്തരങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടവരായിരുന്നു. അതുകൊണ്ടാണ് ഈ ബന്ധം ഒന്നുകൂടി നമ്മൾ പുതുക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ചുകൂടിയത്. ഈ ബന്ധം അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം വരെ പടച്ചറപ്പ് നിലനിർത്തി തരുമാറാകട്ടെ. ആലമുള്ള റുവാഹും ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നാം ഇതുപോലെ കണ്ടുമുട്ടിയവരായി. അതുകൊണ്ടാണ് ആലമു ദുനിയായിലും ഇതുപോലെ നാം ഒരുമിച്ച് കൂടി. ഇനി ആലമുൽ ബർസഖിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ നഈമിലും ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
Yang allah beri ini ini dan beri perhatian seorang tuan usaha doa tuh. Itu mana anak pradisha. Itu mana tuh beri insya Allah ini dan dengan kita mumpul cerca di. Allahu. Abi ini dan marana perdan tuh beri di ini berenda sabda kewalila. Sabda um arwoge um Allahu nalgi anugerahi kumaragan. Pernah usaha doa tuh beri pradisha cewa Allah. Walaupun syahdu waktu ini perasaan kita ni, dengan ini cum, inna orang pula, anggaran orang orang pun syallah, adanya macam mana, macam mana dikam, macam macam tu lah. Orang itu macam ikut orang tu, ni beli macam mana tu lah. Adalah lah, ini mana, korang si ilmu gelakkan orang dah ager hati orang ada ni bandai yang ini, insyaallah dikam, korang si ilmu, korang si karya orang dah muka cerca dikam. Allahu para inna aribu gelam, kelakkan na aribu gelam. Jiwitan tiada pravarti ke dalam engkau lekuk kondo beri warna. Aduh aji Allah melindah parisudha maya surga tiada kat terpar dalakkan na paravangala pole paramu dalakku warna la bagi Allahu na amoriur terkam nalgi anegrahi kumaragan. Ibu ni dah engkau la mumpel cerca daya warna desi kena visiya. Notice ini ustala barangan viswasi kita vid adalah cerca daya. Nal ibu ni dah engkau la mumpel cerca daya warna desi kena visiya. Soragam, sattya viswasi kita tarawat, adalah amade indah tabisai. Karena soragam sattya viswasi kita tarawat dengannya ada, adanya ada orang samsiu mila. Mahanaya adan nabi alaihi salam, nampada adibidawaya adan nabi alaihi salam ayu, madawaya hawa ubi radhiyallahu taala anhayi. Perisudha maya surga pilihan orang cerap, abar ke jiwik kewalan awasaran dengan. Aa perisudha maya surga, abar udesi cerita benda tarawan. Amada mada abu, amada pida abu udesi cerita benda tarawan, hidan abu hid hidan. Aa hid lekan dalam perisudha bogan. Karena amada tarawan itu barang ibu ramu kewalnya tu rabi mana wal. Yang inna tarawan terjenis cewa. Yang ini lah tarawat itu lah alat yang mana para ibu dan mula manusia negap tu mana pernah abimara um, mana tarik arz um, yang nahl, sattya viswa sihirnya yang nahl tar tarawat surga man, ah surga pilih ke pogan tadi ni benti yang, ah mana abim tu benda urime cuci, yang nahl ah surga pilih ke kadang tu pogan orang gel, dan mula jiwida pilih nama uribad arimu gel ni dekik dekik kanda tu, karena Islam ini kecerap teratil. Ari mulla baru ke, yang namu sahaja mandi ayat turun, wibar mulla baru yang namu manbad digil terne ayat. Aduh unda ane lu, orang marina beritilek, ah mayat tu peribahan ane tu korus, ari imna orang ustadu, alenggilah nanti le orang haji aru, yang apa yang kadam tu bandal, ammal abu orang marai ustade, ninggal mayat tu boleh pikir, alenggilah ninggal ini jenah sekitar zaman mudi. Alangkah dengan ini jenazah sekitar Imam ayat dengan nama sekali kita dengan barangnya, awak ke nama berpratek sahaja, bahumana, ada yang berikan. Aduh boleh dengan nikah hilang saudara saudari, ah nikah hilang korang seorang yang na urus tadi kalau tidak na urus tadi, dengan nikah dengan tiap berikan. Alangkah dengan doa zain. Alangkah ni lalu khutbah itu yang berfaranya nama berkuru pratek sahaja, bahumana, ada yang berikan. Aduh boleh Allah Subhanahu Wa Taala, Mahanaya, Dawud Nabi Alaihi Salam itu udah beranju, Dawud Nabi ye, anggup jari cum, anggup liya prabawa dengan, anggup liya ala ala, yangna cinta, anggup kundang, yangnaal, anggup ye jan, arimu beri pikuan diri mana cerik dia, Subhanallah, prabawa dengan ayat Dawud Nabi Alaihi Salam, Allahu arimu beri pikuan diri mana cerik. Mahanaya Dawud Nabi Alaihi Salam Allahu Menu Orang Jodoh Suruh Allahu Men. Yang Dah Ya Alim Ni Yang Ne Arimu Beri Pikuan Diri Mana Cello. Ah Arimu Ini Kau Paranya Dari Nada Ini Orang Ustad Awisya Manu. Ah Ustad Aaranan Nariya Ini Kau Allah Tuh Tan Perih Mandu Agre Hamre. Mahanaya Dawud Nabi Alaihi Salam Menu Orang Allahu Paranya Orang Tuh Dawud Nabi Ye. Anggak ke ilmu barangnya dari mana dini berindi, nyam niyog ceri kena ustad macchari mana, mahaanya yang kumar lakim radhiyallahu anhu an, anggak ke ilmu barangnya dari mana dini berindi, nyam niyog ceri kena ustad. Aradam kumar lakim radhiyallahu anhu, walare aadare um, sneha um, bhumare um mudikanda ala. Allahu subhanahu wa taala, mana bukan pinne besudama ay Quranil udah buat tipadinaan surat dalgiya pol.
അതിൽ ഒരു സൂറത്ത് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ അല്ലാഹു ഇറക്കിയത് സൂറത്ത് ലുഖ്മാൻ. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്ത്, അത്രത്തോളം ബഹുമാനവും ആദരവും സ്നേഹവും കൊടുക്കേണ്ട ആളാ മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു. അല്ലാഹു ദാവൂദ് നബിയോട് ഇത് പറയുമ്പോ, മഹാനായ ദാവൂദ് നബി അലൈഹി സലാമയോട് അല്ലാഹു വേറൊരു കാര്യം കൂടി അറിയിച്ചു കൊടുത്തു. അല്ലയോ ദാവൂദ് നബിയേ, അങ്ങക്ക് ഇൽമ പറഞ്ഞു തരാൻ വരുന്ന, അറിവ് പഠിപ്പിച്ചു തരാൻ വരുന്ന ആള് ചില്ലറക്കാരല്ല. അതുകൊണ്ട് ദാവൂദ് നബിയേ, അന്തല കുർസിയല്ലി ലുഖ്മാനിൽ ഹകീം, അങ്ങക്ക് ഇൽമ പറഞ്ഞു തരാൻ കടന്നു വരുന്ന ഉസ്താദായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനു വേണ്ടി അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിയിരണം ദാവൂദ് നബിയേ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു, ദാവൂദ് നബിയെ, അങ്ങക്ക് ഇൽമ പറഞ്ഞു തരാൻ കടന്നു വരുന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിന് അങ്ങ് മനോഹരമായ ഒരു കസേര തയ്യാറാക്കിയിരണം. എന്തിനാ കസേര തയ്യാറാക്കിയിരുന്നത്? ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനാണെങ്കിലും ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാവാൻ പോവാ. ശിഷ്യനായ ദാവൂദ് നബി തറയിലിരിക്കണം, ഉസ്താദായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു കസേരയിലിരിക്കണം. ഇത് അള്ളാഹു നടപ്പിലാക്കിയ നടപടിയാണ്. വഴുതു പറയാൻ വരുന്ന ഉസ്താദ് ഉയർന്ന ഒരു സ്റ്റേജിലും വഴുതു കേൾക്കേണ്ടവർ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് അള്ളാഹു നടപ്പിലാക്കിയ നടപടി. അവിടെയൊക്കെ പള്ളിയിൽ മിമ്പർ ഉണ്ടല്ലോ, മിമ്പർ. എന്തിനാ മിമ്പർ? ഇന്ന് മിമ്പറും വേണ്ട, മിഹ്റാബും വേണ്ട, തലപ്പാക്കെട്ടും വേണ്ട, ജുബ്ബയും വേണ്ട, മുണ്ടും വേണ്ട. കഴുകിയിട്ടിരിക്കുന്ന തോർത്തെടുത്ത് കിളി കെട്ടിക്കൊണ്ട് കയറി അള്ളാഹു ബഡാഹി ഖുത്തുബ സഹീഹ എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹു വിവരം കൊടുത്ത് അനുഗ്രഹിക്ക് മാറാകട്ടെ. എന്തിനാ അവിടെയൊക്കെ പള്ളിയിൽ മിമ്പർ? വെള്ളിയാഴ്ച തോറും ഇമാം അവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്തുബ ഊതും. ആ ഖുത്തുബ കേൾക്കേണ്ടവർ പള്ളിയുടെ തറയിലിരിക്കണമെന്നുള്ളത് അള്ളാഹു നടപ്പിലാക്കിയ നടപടിയാണ്. അരെ ദാവൂദ് നബി അലൈഹിസ്സലാമിയോട് പറഞ്ഞു കസേരയൊക്കെ തയ്യാറാക്കിയിട, കസേരയൊക്കെ തയ്യാറാക്കിയിട്ടു. ഉസ്താദായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു കടന്നു വന്നു വളരെ ആദരവോടെ സ്നേഹത്തോടെ പ്രത്യേകം തയ്യാറാക്കിയിട്ട കസേരയിൽ കൊണ്ട് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹുവിനെ ദാവൂദ് നബി ഇരുത്തി. എന്നിട്ട് ഒരു കൊച്ചുകുട്ടി ഇൽമ കേൾക്കാൻ എങ്ങനെ തറയിലിരിക്കുമോ അതുപോലെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തറയിലിരിക്കും. ആ സമയത്ത് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിയോട് പറഞ്ഞു, ദാവൂദ് നബിയെ, അള്ളാഹു കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും ഇനി വരാൻ പോകുന്ന സമുദായത്തിനും സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനുള്ള എളുപ്പവഴികളാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രത്യേക ഓർഡറോടുകൂടി ദാവൂദ് നബി അലൈഹി സലാമക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുക. ദാവൂദ് നബിയേ, ലോകത്ത് ആദ്യം വന്ന പോരാദൻ നബി അലൈഹി സലാം മുതൽ അവസാനം വരുന്ന പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കരുടെ അവസാന പൈരയായ ലോകത്തുള്ള മനുഷ്യകുലം മുഴുവൻ ചെയ്തു പോയ അവനിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം അങ്ങേക്ക് കരസ്ഥമാക്കാം. ദാവൂദ് നബിയേ, ഞാൻ ഈ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിയ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടങ്ങ് ജീവിച്ചു പോയാ. അങ്ങയുടെ ആദ്യ പിതാവാര ആദി നബി അലൈഹിസ്സലാം ഉപദേശിച്ചിട്ട് വന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോവാ. അതിനെളുപ്പ വഴിയായിരിക്കും ദാവൂദ് നബിയേ. ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന മൂന്ന് ഉപദേശം ചില്ലറ ഉപദേശമല്ല. തുദ്ഖലു ഫിഹാ അമലുൽ അവ്വലീന വല്ലാഖിരീൻ, ലോകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ ഇനി ആരെല്ലാം വരാനുണ്ടോ അവർ മുഴുവനും ചെയ്ത അമലിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം കിട്ടുന്ന മൂന്ന് ഉപദേശം. ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ സ്വർഗം കണ്ട് മരിക്കാം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, ഇതിന്റെ സൗണ്ട് ഒന്ന് കൂട്ടിക്കൊള്ളേ. ഈ സാധനത്തിന്റെ മാത്രം
മൂന്ന് പ്രദേശം ഇൻഷാല്ലാ പത്ത് പത്ത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നേ കാലം അതിനപ്പുറമൊന്നുമില്ല പതിനൊന്ന് പതിനൊന്നേ കാലം ഇതിനു മുമ്പ് മൂന്ന് പ്രദേശം തീരും അൽഹംദുലില്ലാ തീർന്നില്ല എങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല അവരുടെ ഏകദേശം പതിനൊന്ന് മണിവരേക്ക് മനുഷ്യന്മാരെ കൊണ്ട് പിരിക്കാൻ പറ്റും ഒമ്പത് മണിക്ക് പരിപാടി തുടങ്ങിയ രണ്ട് മണിക്കൂർ പതിനൊന്ന് മണി വരെ പറയാം അതിനപ്പുറത്തോട്ടൊന്നും ആരെ കൊണ്ടും അത് ഞാനിപ്പോ നിങ്ങളെ ഇരുത്തി ഒരു മണിവരെ പ്രസംഗിച്ച് നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് പ്രസംഗം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിപ്പോയി സുഭയിസ്കാരം പാഴായി പിന്നെ പ്രസംഗം കേട്ടിട്ട് കാര്യമായിരുന്നു സുഭയിസ്കാരം പാഴായി പിന്നെ പ്രസംഗം കേട്ടിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇൻഷാല്ലാ ഒരുപാടൊന്നുമില്ല പതിനൊന്നേ കാലം അതിനപ്പുറമില്ല മൂന്ന് ഉപദേശം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നിന്നുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞെന്നാ ചെയ്യൂ പാവുക്കര ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിലേക്ക് ഈ പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈയെഴുത്തി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ മൂന്നുപദേശം ഇൻഷാല്ലാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മനസ്സുകൊണ്ട് ഇവിടെ ഇരുന്ന് തയ്യാറായിക്കൊള്ളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം സുനിശ്ചിതം അള്ളാഹുവേ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാർ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഒന്നാമത്തെ ഉപദേശം ഒന്നാമതായി മഹാനായ റുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹി സലാമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം അന്തകൂന ഹിർസുക അല ദുനിയാ ബിഖബരി മഖാമിക ഫീഹാ ദാവൂദ് നബിയേ അന്നീ ദുനിയാവിന്റെ മെറുകയിൽ ജീവിക്കുമ്പോ പണപ്പിലൂടെ സുഖത്തിനോട് ആഡംബരത്തിനോട് പ്രൗഢിയോട് അങ്ങേ കാർപ്പിയുണ്ടാകും ദാവൂദ് നബിയേ എന്നാൽ ഈ ദുനിയാവിന്റെ മെറുകയിലങ്ങി എത്രത്തോളം ജീവിക്കുമെന്നുള്ള ചിന്ത അങ്ങയുടെ ഹൃദയത്തിലുണ്ടാകണം ദാവൂദ് നബിയേ ഒന്നാമത്തെ ഉപദേശം അന്തകൂന ഹിർസുക അല ദുനിയാ ബിഖദരി മഖാമിക ഫീഹാ ദാവൂദ് നബിയെ ദുനിയാവിൽ ജീവിക്കുമ്പോ പണത്തിനോട് സുഖത്തിനോട് ആഡംബരത്തിനോട് പ്രൗഢിയോട് അധികാരത്തോട് അങ്ങേക്ക് ആർത്തി ഉണ്ടാകും എന്നാൽ ഈ ദുനിയാവിൽ എത്രത്തോളം ജീവിക്കും എന്ന ചിന്ത കൂടി അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആര് ആർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം അവിടെയാണ് ചിന്തിക്കേണ്ടത് പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സലാമയ്ക്ക് ഖുമാരുടെ കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക ദാവൂദ് നബിയെ ദുനിയാവിൽ ജീവിക്കുമ്പോ എത്രത്തോളം ജീവിക്കും എന്ന ചിന്ത കൂടി അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ത് വേണോ പറഞ്ഞോടെ ഉസ്താദെ ചെയ്യാൻ നമ്മൾ തയ്യാറാ ദുനിയാവിനെ ഒടിയുന്ന കാര്യം മാത്രം പറയരുത് കാരണം ദുനിയാവ് അതിന്റെ സൗന്ദര്യവും അതിന്റെ മുഞ്ചൊക്കെ കാണിച്ച് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ വല്ലാതെ അതിനെ ഇഷ്ടപ്പെടും ദുനിയാവിനെ വെടിയാതെ സ്വർഗത്തിൽ പോകാമെന്ന് മനസ്സുകൊണ്ട് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതൊരിക്കലും നടക്കില്ല നമ്മൾ എന്തിനെ ദുനിയാവിനെ ഇഷ്ടപ്പെടണം അല്ലാഹുവിന്റെ റസൂലി നശ്വരമായ ദുനിയാവിനെ കുറിച്ച് എത്രയോ ഹദീസുകളാ പറഞ്ഞു തന്നേ പുന്നാര നിബിധങ്ങള് നമ്മളോട് പറഞ്ഞു തരയാ ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്നൊരു പാരമാ പാരമാ ഈ ദുനിയാവാകുന്ന പാരം അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആഗ്രഹമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ മുസ്ലിമേ ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്നൊരു പാലമാ പാലം കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാ വണ്ടി ഓടിക്കുന്നതിന് നിർബന്ധമായിട്ട് നമുക്ക് എന്ത് വേണം എന്ത് വേണം മോനെ സ്റ്റിയറിംഗ് ആ ലൈസൻസ് വേണം ഈ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ലേണേഴ്സ് പരീക്ഷ ചെയ്യും ആ ലേണേഴ്സ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താ ക്വസ്റ്റ്യൻ എന്നറിയുമോ പാലത്തിലൂടെ നാം എങ്ങനെ വണ്ടി ഓടിക്കണം അതിന് നാം കൊടുക്കേണ്ട മറുപടി എന്താ പാലത്തിലൂടെ അധിക സ്പീഡ് പാടില്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല വളരെ സാവധാനത്തോടും സമാധാനത്തോടും കൂടിയായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് അതുപോലെ ദുനിയാവാകുന്ന പാലത്തിലൂടെ നാം സഞ്ചരിച്ചു പോകുമ്പോ
എന്റെയും നിങ്ങളുടെയും സപ്രവാര ഇബിലീസ് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് പല ചിന്തകളും വിട്ടുതരും. എടാ കള്ളുകുടി കൊള്ളാമെടാ, വ്യഭിചാരം കൊള്ളാമെടാ, പലിശ വേടിക്കല് കൊള്ളാമെടാ, ലോട്ടറി എടുക്കല് കൊള്ളാമെടാ, അങ്ങനെ മോശമായ ഓരോ ചിന്തകളും ഇബിലീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തരുന്നു. അത് മുഴുവനും പുറങ്ങാതെ കൊണ്ട് പുറത്തേക്ക് ചവിട്ടിയിറങ്ങിട്ട് ഇതല്ല അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അല്ലാഹനെ അനുസരിച്ച് അല്ലാഹനെ പേടിച്ച് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഇവിടെ നിന്ന് മരണപ്പെട്ട നാള് ആ സുറപ്പിലേക്ക് കടന്നു എന്നാ എന്റെ പാവുക്കറയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മമാരേ മറന്നു പോകണ്ട, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ മറന്നു പോകണ്ട, ഇബിലീസിന്റെ കിളികള് പുറക്കാതെ കൊണ്ട് പുറപ്പേക്ക് ചവിട്ടിയിറങ്ങിട്ട് അല്ലാഹുവിനെ വേണ്ടി ദുനിയാവിൽ നീ ജീവിച്ചു പോയാ ഇവിടെ നിന്ന് മരണപ്പെട്ട നാള് ആ സുറപ്പിലേക്ക് കടന്നു എന്നാ പിന്നെ മുസ്ലിമേ വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ പറഞ്ഞു വിടുന്നതാ. അതല്ല നേരെ മറിച്ച് ഇബിലീസ് പറയുന്നത് മുഴുവനും ദുനിയാവിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് മരണപ്പെട്ട നാള് ആ സുറപ്പിലേക്ക് കടന്നു എന്നാ അല്ലാഹുവിന്റെ കപ്പിക്കാടുന്ന നരകത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ പറഞ്ഞു വിടുന്നതാ. ഇബിലീസ് പറയുന്നത് മുഴുവനും ദുനിയാവിൽ ചെയ്തു, ഇവിടെ നിന്ന് മരണപ്പെട്ടു, നാളെ ആഖിറത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് വടച്ചിറപ്പ് വലിച്ചെറിയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീനൊരു ശക്തി ഇല്ലല്ലോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പറയും. അതല്ല ഇബിലീസ് പറയുന്നതിന് മുഴുവനും എതിരാ ചെയ്തു, ഇവിടെ നിന്ന് മരണപ്പെട്ടു, നാളെ ആഖിറത്ത് ചെന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പടച്ചറമ്പ് നമ്മളെ പറഞ്ഞു വിടും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ദുനിയാവ് ആഖിറത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലം തീർന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരിക. അദ്ദുനിയാ മിറാറത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടിയാ, കണ്ണാടിയാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ആഖിറം നോക്കി കാണേണ്ട കണ്ണാടിയാ. നമ്മുടെയൊക്കെ കണ്ണാടിയിലെ മുമ്പിൽ ഒരുങ്ങാൻ നിൽക്കാറുണ്ട്, എത്ര സമയം നിൽക്കും, വെറും തുച്ഛമായ സമയം. അതുപോലെയുള്ളു ഈ ദുനിയാവ്. ദുനിയാവാകുന്ന കണ്ണാടിയിലൂടെ നീ നോക്കുമ്പോ പ്രതിബിംബമായി കാണേണ്ടത് ആഖിറത്തെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, മസ്ലീ അല ദുനിയാ, ബഹുമാനമുള്ളവരെ ഈ ദുനിയാവിനെ കുറിച്ച് എനിക്കൊരു ഉപമ പറഞ്ഞു തരണം. ബഹുമാനമുള്ളവരെ, ലോക ചരിത്ര സത്യത്തിന് നേതൃത്വം വഹിച്ച മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പള്ളി മറന്നുകൊണ്ട്, നിസ്കാരം മറന്നുകൊണ്ട്, നോമ്പ് മറന്നുകൊണ്ട്, സകാത്തും സദഖയും പാപപ്പെട്ടവരെയും മറന്നുകൊണ്ട്, ദുനിയാവിന്റെ പിറകെ പണമുണ്ടാക്കാൻ പരക്കം പായുന്നവരെ, നിസ്കാരവും നോമ്പും ഓതലുമല്ല പള്ളിയിലുള്ള മൊയ്ലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും പറഞ്ഞിട്ടുള്ളതാ, നമുക്ക് കുടുംബം പോറ്റുന്ന പണിയാ, അതുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നോമ്പ് പിടിക്കാൻ തയ്യാറല്ല. അല്ലാഹു ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമായ സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കാൻ ഞങ്ങൾ അർഹരല്ല, ഞങ്ങൾക്ക് കുടുംബം പോറ്റുന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും, വാഹനം ഓടിക്കുന്നവനും കച്ചവടം നടത്തുന്നവനും, മുതലാളിയും തൊഴിലാളിയും ഡോക്ടറും രോഗിയും പ്രതിയും വക്കീലും ജഡ്ജിയുമല്ല, അല്ലാഹുവിന്റെ വിധിവിലക്കിന് മുന്നിൽ ഒരേപോലെ പാകപാത്രമാകണമെന്ന് പഠിപ്പിക്കും. ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാ, സ്വപ്നം പോലെയാ. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ഉറങ്ങുന്നവർ കാണുന്ന സ്വപ്നം പോലെയാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉറക്കത്തിന്റെ അകത്ത് നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണാറുണ്ട്,
നേരെ ചെവ നടക്കാറിഞ്ഞൂടാത്ത നമ്മൾ എത്രയോ പ്രാവശ്യം കട്ടിലിൽ കിടന്നുകൊണ്ട് ആകാശത്തോട് എയ്റോപ്ലെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു. നേരെ ചെവ സൈക്കിള് പോലും ചവിട്ടാറിഞ്ഞൂടാത്ത നമ്മൾ ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും BMW 200 mile സ്പീഡിൽ ഓടിച്ചുകൊണ്ട് അവസാനം കട്ടിലിൽ നിന്ന് നിറയെ വീണ് ചാടി എഴുന്നേറ്റ് വയ്ക്കപ്പോ ഒന്നുമില്ല. ഇതാണ് ദുനിയാവ്. എന്തെല്ലാം മോഹങ്ങളാണ് സ്വപ്നങ്ങളാണ് നമ്മൾ നെയ്തു കൂട്ടിയത്. പണ്ഡിതന്മാര് പറയുകയാണ് അള്ളാഹു നിന്നെ ഈ ലോകത്ത് പടച്ചപ്പോ നിന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി അള്ളാഹു നിനക്ക് ഭാര്യയെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, വാഹനം തന്നു, വസ്തു തന്നു. ഇതെല്ലാം നിനക്ക് തന്നത് എന്തിനെന്നറിയോ? ഒരു ദിവസം അസറായി നിന്റെ കരാള ഹസ്തത്തിൽ നിന്റെ റൂഹ് വിടുവിട്ട പിന്നെ മുസ്ലിമേ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് രക്ഷയില്ല, നീ കെട്ടിപ്പൊക്കിയ നിന്റെ മണിസൗദങ്ങൾ കൊണ്ട് നിനക്ക് രക്ഷയില്ല, നീ വാങ്ങിച്ചു കൂട്ടിയ നിന്റെ വാഹനങ്ങൾ കൊണ്ട് നിനക്ക് രക്ഷയില്ല. ഇത് മുഴുവനും ദുനിയാവിന്റെ മൃഗയില കളഞ്ഞിട്ട് പാവക്കര പള്ളിയുടെ പരിസരത്ത് ഒരു ദിവസം നിനക്ക് വേണ്ടി ഒരു കബർ തയ്യാറാകും മുസ്ലിമേ. ഓ കബറിനകത്ത് ഒതുങ്ങി കൂടേണ്ടവനാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ മുസ്ലിമേ. അതുകൊണ്ട് പടച്ചരപ്പ് തന്നപോലെ അനുഗ്രഹങ്ങളിൽ അല്ലാന മതിമറക്കല്ലേ മുസ്ലിമേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരുന്നെ സക്കുറത്തുമിടാ മനസ്സ, നിനക്ക് ഞാൻ എത്രയോ അനുഗ്രഹങ്ങളാ മാറിക്കോര് ചുരുങ്ങി തന്നിരിക്കുന്നേ. ഓ അനുഗ്രഹങ്ങൾക്ക് പകരമാ നീ എനിക്ക് വേണ്ടി നന്ദി കാണിച്ച, നീ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത, നീ എന്നെ അനുസരിച്ചു കൊണ്ട് ദുനിയാവിൽ ജീവിച്ച ഇനിയും നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് തരാമ, സുഖങ്ങൾ തരാമ, സൗകര്യങ്ങൾ തരാ. അതെന്നെ നേരെ മറിച്ച് വലയിന് കപ്പുറത്തുന്ന് എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ദുനിയാവിൽ ആസ്വദിച്ചിട്ട് എന്നെ മതി മറന്നു പോയാദീ എന്നായാലും നീ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമല്ലോ, എന്റെ ആഹ്റത്തിലേക്ക് കടന്നു വരുമല്ലോ. ഓ ആഹ്റത്തിന് നീ കാണാൻ പോകുന്ന ശിക്ഷ നിന്നെ കൊണ്ട് പാകാന് കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചിന്തിക്കണം മുസ്ലിമേ. അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാ നമുക്ക് മാറിക്കോര് ചുരുങ്ങി തന്നിരിക്കുന്നേ. നാം എല്ലാം റോഡിലൂടെ വാഹനത്തിന് സഞ്ചരിച്ചു പോകുമ്പോ നമ്മുടെ വാഹനത്തിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് 6 months പ്രായമുള്ളതെന്റെ പ്രിയപ്പെട്ട മകനെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് എത്രയോ മാതാപിതാക്കളാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നേ. ഒരു നേരപ്പ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു നേരപ്പ പട്ടിണി തീർക്കാ യാചനയോടെ കടന്നു വരുന്ന എത്രയോ മാതാപിതാക്കളെയാ നമ്മൾ കാണുന്നേ. അല്ലാഹുവേ മരിക്കുന്നത് വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് പറടേ തമ്പുരാനേ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി പടച്ചറപ്പിന് വേണ്ടി നീ നന്ദി കാണിച്ചാൽ അല്ല പറയുന്നില്ല അസീതന്നെ ഇനിയും തരാം. അതിന്റെ നേരെ മറിച്ച് നന്ദി കേടാണ് കാണിക്കുന്നെങ്കിലും അല്ലാഹു പറയുന്നു നീ എന്തായാലും ഇവിടെ നിന്ന് മരണപ്പെടുമല്ലോ, എന്റെ ആഹ്റത്തിലേക്ക് വരുമല്ലോ. നീ അവിടെ കാണാൻ പോകുന്ന ശിക്ഷ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ താക്കീതായിട്ട് നമ്മളോട് പറയാ. ഇത് പറയുമ്പോ ചില സഹോദരന്മാരും സഹോദരിമാരും അവരിവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും, ഉസ്താദെ അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹമൊന്നും തന്നിട്ടില്ലല്ലോ. എത്രയോ പേര് സുന്ദരമായ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോഴും ഞാനെന്നും കിടക്കുന്നത് വാടക വീട്ടില. എത്രയോ പേര് ACട്ട വാഹനത്തിനകത്ത് സഞ്ചരിക്കുമ്പോഴും ഞാനെന്നും നടന്നല്ലേ പോകുന്നേ. നമ്മുടെ അനുഗ്രഹമായിട്ട് കണ്ട അതൊക്കെയാ, വീട്, വാഹനം, വസ്തു, ഇതൊക്കെ നമ്മൾ അനുഗ്രഹമായിട്ട് കാണുന്നേ. എന്നാൽ നമ്മളൊന്നും കാണാതെ പോയ കുറെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. ആരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് നടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ഉമറിനോട് പറഞ്ഞു, ഉമറേ, നീ എന്നും രാത്രി നിന്റെ കിടക്കയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഒതുങ്ങിട്ട് കിടന്നുറങ്ങാം. രാത്രി കിടക്കയിലേക്ക് കടന്നു വരുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഒതുങ്ങിട്ട് കിടന്നുറങ്ങാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്തപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എന്നും രാത്രി ഞാൻ എന്റെ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണമെന്ന ചിന്തയോട് ഖുർആനിന്റെ 1000 ആയത്ത് ഞാൻ ഓതാൻ തുടങ്ങിയ എന്റെ സുബഹി വരെ ഓതിയാലും തീരില്ല നബിയേ, തീരില്ല നബിയേ. അതുകൊണ്ട് എന്നെ കൊണ്ട് കളിയില്ലെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുക, നബിയേ, 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണമെന്ന ചിന്തയുടെ ഖുർആൻ ഞാൻ ഓതാൻ തുടങ്ങിയ എന്റെ സുബഹി വരെ ഓതിയാലും തീരുമില്ല നബിയേ. ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങേ പറഞ്ഞു തരുന്നേ. നമ്മളും അങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. നമ്മൾ കാര്യപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ പോകാറുണ്ട്, കാര്യപ്പെട്ട തങ്ങന്മാരെ കാണാൻ പോകാറുണ്ട്. അവരുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ ഈ പരാതികളൊക്കെ പറയുമ്പോൾ അവര് പറയും, ഖുർആനിന്റെ ഇന്ന ഇന്ന സൂറത്തുകൾ ഓതുക, ഇത്ര ദിക്റുകൾ ചൊല്ലുക, ഇത്ര സ്വലാത്തുകൾ ചൊല്ലുക എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചെയ്തില്ല എങ്കിലോ അള്ളാഹു ബുദ്ധിമുട്ടിന്റെ മേൽ ബുദ്ധിമുട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ പറയണം, തങ്ങളെ അല്ലെങ്കിൽ ഉസ്താദേ, എന്നെ കൊണ്ട് ഇത്രയും കഴിയില്ല, കുറച്ച് തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല നബിയെ, 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് കുറച്ച് തരണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഉമറേ, വിശുദ്ധമായ ഖുർആനിന്റെ 1000 ആയത്ത് ഓതണം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ 1000 ആയത്ത് തന്നെ ഓതണമെന്നല്ല, എന്നാൽ ഖുർആനിന്റെ 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്നൊരു സൂറത്ത് ഉണ്ട് ഉമറേ, ഉണ്ട് ഉമറേ. 1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ 1000 ആയത്ത് തന്നെ ഓതണമെന്നല്ല, എന്നാൽ 1000 ആയത്തോതിയ പ്രതിഫലം കിട്ടുന്നൊരു സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. ഉമ്മാമ്മമാരും ഉപ്പാപ്പുമാരൊക്കെ വിചാരിക്കും കുൽഫ് അല്ലാഹുവായിരിക്കും, കുൽഫ് അല്ലാഹു. നമ്മൾ ഈ ഖുർആൻ ഓതുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് നോക്കണം, ഓതന അക്ഷരമൊക്കെ അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്ന, ഒരുപാട് പേര് ഖുർആൻ ഓതുക, പക്ഷെ ഖുർആൻ തന്നെ അവര് ശപിച്ചോണ്ടിരിക്കുകയാണ്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയാൽ ഖുർആൻ നമ്മളെ ചെറുക്കും. അതുകൊണ്ട് അതിന്റെ തജ്വീദും അതിന്റെ നിയമങ്ങളും അതിന്റെ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഖുർആൻ ഓതാൻ. ഇപ്പൊ വയസ്സായവര് പറയും, ഉസ്താദ് ഞാനിനി എന്ന് പഠിക്കാനാ? പഠനത്തിന് വയസ്സൊരു തടസ്സമല്ലല്ലോ, വയസ്സായവർക്കും പഠിക്കാം, ചെറുപ്പക്കാർക്കും പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 ആയത്തോതിയും പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ട്. ആവേശമായി ആഗ്രഹമായി ആർപ്പിയായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വമാ ഹാദിഹി സൂറത്തു യാ റസൂലല്ലാഹ്, നബിയേ, 1000 ആയത്ത് ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഖുർആനിന്റെ അകത്തുണ്ടോ നബിയേ? ആ സൂറത്ത് ഏതാണെന്ന് ഈ പാപപ്പെട്ട ഉമറിന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് ഏതാ? എന്റെ പാവക്കരയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, പഠിച്ചൂടാ, പഠിച്ചൂടാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് രാത്രി നിന്റെ കിടക്കയിലേക്ക് വന്ന് കിടക്കുമ്പോ നിന്റെ മൊബൈലിന്റെ കത്ത് കയറ്റി വെച്ചിരിക്കുന്ന അഴകുള്ള നഗ്നമേനികളില്ലേ, അതാരും കാണാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ കണ്ടാസ്വദിക്കുന്നവരാണെങ്കിൽ വേണ്ട പോലെ മാറ്റിക്കോടാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അലം നജ്അൽ ലഹു ഐനൈന,
നിങ്ങൾക്ക് ദാന സുന്ദരമായ രണ്ട് കണ്ണുകൾ തന്നില്ലേ? ഈ കണ്ണുകൾ തന്നത് എന്തിനെന്നറിയോ? എന്റെ അനുഗ്രഹങ്ങൾ കണ്ട് എന്നെ മനസ്സിലാക്കാനാ? അതല്ലാതെ ഹറാമിയപ്പിന്റെ തോട്ടപ്പിലേക്ക് നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയാ പൊന്നുപോലെ കാണിച്ചവന്റെ പടച്ചറപ്പങ്ങാനവ നിന്റെ കണ്ണിന്റെ കാണിച്ച എന്നെടുത്ത് മാറ്റിയാ പിന്നെ എവിടെ പോകും മുസ്ലിമേ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണാനൊക്കോ? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാനൊക്കോ? അതുകൊണ്ട് പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന സൂറ പേരാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാഫുറ ഹത്താ സുറത്തുൽ മഖാബിറ കല്ലാ സൗഫ തഅലമൂർ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لفرون الجحيم ثم لفرون عين اليقين ثم لتسألن يومئذ عن النعيم سورة تكافر وديان ആയിരം ആയത്ത് ഓതി പ്രതിഫലം. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കിടക്കാൻ നേരത്ത് കിടക്കയിൽ ഇരുന്നിട്ട് ഓതിക്കൂ. അല്ലാഹു തന്നെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വല്ലാത്ത സംശയമായി. നമ്മളും അങ്ങനെയാകണം. എന്തെങ്കിലും കാര്യം കേട്ടു സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണം നടത്തിയിട്ട് വേണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ എന്നും പറഞ്ഞ് ചെറുപ്പക്കാരെല്ലാം കൂടെ നസീറുദ്ദീൻ ഉസ്താദിന്റെ റൂമിലോട്ട് കുടിച്ചോളം എന്ന് ചെല്ലണ്ട. പണ്ടത്തെ പോലെ ഒന്നും ഉസ്താദന്മാരിപ്പോ കളരിയും ക്ലാക്ക് പെൽറ്റൊക്കെ എടുത്തിട്ടുണ്ടിരിക്കുക. അവിടെ അങ്ങോട്ട് ചെന്ന് എടുത്താൽ മൂക്കോളൊക്കെ ഇടിയും കിട്ടും. എന്നിട്ട് ഉസ്താദന്മാരുടെ അടുത്ത് സംശയം ചോദിക്കാൻ ചെല്ലുമ്പോൾ നേരെ ചെന്ന് കഥവിലേക്ക് തട്ടിയിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചെല്ലണം. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ചോദ്യം കേട്ടാൽ തിരിച്ചു പോകും. ഒരു സ്ഥലത്ത് പ്രഭാസനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ഒരു ചെറുപ്പക്കാരൻ ഓടിക്കൊണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പറഞ്ഞ് ചോദിക്കുക, അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അവൻ ചോദിച്ച ചോദ്യം കേട്ട് തിരിച്ചു. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ തുമ്മിയാൻ നമ്മൾ എന്ത് പറയണം? തുമ്മിയാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഇനി മൂക്കിന്റെ അകത്ത് തുരുമ്പിട്ടിട്ട് തുമ്മിയാൻ എന്ത് പറയണം? ആണ് ചോദ്യം. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകൻ തരുമെന്ന് പറഞ്ഞു. ഇനി ആവണക്കണ്ണ എല്ലാം കുടിച്ചിട്ടാണ് പോണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ചോദ്യം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, വിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് സൂറത്തുൽ ബഖറയുണ്ട്, സൂറത്തുൽ ആലി ഇംറാൻ ഉണ്ട്, സൂറത്തുൽ നിസാ ഉണ്ട്, സൂറത്തുൽ മാഇദയുണ്ട്, അൻആം ഉണ്ട്, ആറാഫ് ഉണ്ട്, ഇങ്ങനെ വലിയ വലിയ സൂറത്തുകൾ ഉള്ളപ്പോ ഈ ഒരു ചെറിയ സൂറത്തിന് മാത്രം എന്താ ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം? ഈ ചെറിയ സൂറത്തിന് മാത്രം എന്താ ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ, മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കൊടുക്കുന്ന, പേടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരായപ്പാ സൂറത്തിന്റെ അവസാന പിരുന്നു, ഉമറേ, ഉമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൽ നഈം. അല്ലാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് മുഴുവനും പടച്ചറപ്പ് നാളെ ആഖിറത്ത് നിങ്ങളോട് ചോദിക്കുന്നതാ. അതിന് മറുപടി കൊടുക്കാതെ മുസ്ലിമേ, അല്ലാഹുവിന്റെ ആഖിറത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന ഒരേ ഒരു ആയത്തുള്ള കാരണപ്പാ ഈ സൂറത്തിന് ഇത്രത്തോളം പ്രതിഫലം കിട്ടാൻ കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് മുഴുവനും പടച്ചിറ ബാഹറത്ത് ചോദിക്കും. അതിന് മറുപടി കൊടുത്തിട്ടേ അല്ലാന്റെ ആഹ്റത്ത് രക്ഷപ്പെടാൻ പറ്റൂ. അള്ളാഹു നമ്മളെയൊക്കെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. രക്ഷപ്പെടട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. 40 പേര് ഒരുമിച്ച് ഓടുന്നിടത്ത് ഒരാളുടെ ആമീന്റെ സ്വീകാര്യത ഉണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇവിടെ 40 അതിൽ ഒരുപാട് അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഒരാളുടെ ആമീൻ സ്വീകരിച്ച രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു നമ്മുടെയൊക്കെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവനും പടച്ചറബ് നാളെ ആഖിറത്തിൽ നമ്മളോട് ചോദിക്കും. ഇത് അള്ളാഹുന്റെ റസൂല് ഉമറിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ സദസ്സിൽ നിന്നൊരു പാപപ്പെട്ട സ്വഹാബി എഴുന്നേറ്റു. നമ്മളൊക്കെ ന്യായം പറയുന്നത് പോലെ ന്യായം പറയാം.
പാവപ്പെട്ടൊരു ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹു നിന്റെ റസൂലിനോട് പറയുകയാ, നജൗതു യാ റസൂലല്ലാഹ് ലാ ദിർഹമൻ വലാ ദിനാർ. നബിയേ, ഞാൻ രക്ഷപ്പെട്ടു നബിയേ, അല്ലാഹുവിന്റെ ആഖിറത്തിലെ പടച്ചറപ്പ് എന്നോട് ഒന്നും ചോദിക്കില്ലല്ലോ നബിയേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പടച്ചറപ്പെന്നെ പറഞ്ഞു വിടുമല്ലോ നബിയേ. കാരണം എന്തെന്നറിയോ, നോ ദിർഹമുൻ വലാ ദിനാർ. നബിയേ, എനിക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാടം ഇതുവരെ എന്റെ പടച്ചറപ്പിനേക്ക് പങ്കിട്ടില്ലല്ലോ നബിയേ. എത്രയോ മാസമായി നാം ൊണ്ടുവരുന്ന ഈ കീറി പറഞ്ഞ വസ്ത്രം പോലും മാറ്റിയെടുക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പിനേക്ക് തന്നില്ലല്ലോ നബിയേ. എത്രയോ ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് ഒരു നേരപ്പാഹാരം പോലും വാങ്ങിച്ച് കളിക്കാനുള്ള പൈസ എന്റെ പടച്ചറപ്പിനേക്ക് തന്നില്ലല്ലോ നബിയേ. അതുകൊണ്ട് അല്ലാന്റെ ആഹ്റത്തിന് പടച്ചറപ്പിനോടും നമ്മൾ ചോദിക്കില്ലല്ലോ നബിയേ. പാവപ്പെട്ടൊരു സഹാബി എഴുന്നേറ്റിട്ട് പറയാ, നജൗതു യാ റസൂലല്ലാഹ് ലാ ദിർഹമുൻ വലാ ദിനാർ. നബിയേ, ഞാൻ രക്ഷപ്പെട്ടു നബിയെ, അല്ലാഹു ദിർഹവും തന്നില്ല, ദീനാറും തന്നില്ല, വീടും തന്നില്ല, വസ്തുവും തന്നില്ല, വാഹനവും തന്നില്ല. അതുകൊണ്ട് അല്ലാന്റെ സ്വർഗത്തിലേക്ക് എന്നെ പടച്ചറപ്പ് പെട്ടെന്നങ്ങ് പറഞ്ഞു. അല്ലാന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നിന്നോടും പടച്ചറപ്പ് ഒരു മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും, അതിന് മറുപടി കൊടുത്തിട്ട് അല്ലാന്റെ ആഖിറത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ പറയാൻ പോകുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ നമ്മൾ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല, ഗവനിച്ചിട്ടില്ല. ഈ അനുഗ്രഹങ്ങൾ പോലും അല്ലാഹു നാളെ ആഖിറത്തിൽ ചോദിക്കും. മൂന്ന് അനുഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നതിന് മുമ്പ് സഹോദരമ്മ ബക്കറ്റുണ്ടോ? ബക്കറ്റ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അള്ളാഹു തന്ന ഏറ്റവും സുന്ദരമായ അനുഗ്രഹം സമ്പത്ത്. ആ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഇൽമിന്റെ മജ്ലിസിലുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ MIMന്റെ ചെറുപ്പക്കാർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. ആ ബക്കറ്റിനകത്തേക്ക് പൈസ ഇടുമ്പോൾ ഉള്ളവര് കൊടുത്താൽ മതി, ഇനി ബക്കറ്റിന് പൈസ ഇടണമെന്ന് പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റ് പോണ്ട, ഉള്ളവര് കൊടുത്താൽ മതി, ഉള്ളവര് കൊടുത്താൽ മതി. ആ ബക്കറ്റിനകത്ത് ഉള്ളവർ ഇടുമ്പോൾ ഉള്ള നിയത്ത് എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ ബക്കറ്റിനകത്തേക്ക് ഇടുമ്പോഴുള്ള നിയത്ത്, കാരണം ഇത് ഇൽമിന്റെ മജ്ലിസാണ്. അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇൽമിന്റെ മജ്ലിസ്, അതിലേക്ക് നമ്മുടെ പൈസ ഇടുമ്പോൾ ഒരൊറ്റ നിയത്ത് മാത്രം, അല്ലാഹുവേ അല്ലാഹുവേ എനിക്കും എന്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നീ തരല്ലേ അല്ലാ, നീ തരല്ലേ അല്ലാ എന്ന ഒരൊറ്റ നിയത്ത് ഇൻഷാ അല്ലാ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ആ സംഘാടകർ കൊണ്ടുവരുമ്പോ ഇട്ടു കൊടുക്കുന്ന ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലി അർഹമുർ റാഹിമായ തമ്പുരാനേ കൃപയുള്ള അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളീ ചൊല്ലിയ സലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സലാത്തുകൾ നിന്റെ മുത്തായ നബിതങ്ങളുടെ റൗളാ ശരീഫിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ബക്കറ്റ് കടന്നു വരുന്നു അല്ലാഹ്. പടച്ചറപ്പേ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു വിഹിതം ഞങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുകയാണല്ലാ. ഞങ്ങളുടെ മനസ്സിൽ നിരപ്പുള്ള ഒരേ ഒരു നീയപ്പുറപ്പേ അല്ലാഹുവേ പടർന്ന് വന്നിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർക്കോ ഞങ്ങൾക്കോ നീ തരല്ലേ അല്ലാ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും കാർന്നതിൽ നിന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടച്ചറപ്പേ നീ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ, തരല്ലേ പടച്ചറപ്പേ. നാം സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മുമ്പിലേക്ക് വക്കറ്റ് കടന്നു വരുമ്പോ ഇട്ടു കൊടുക്കും. മൂന്ന് അനുഗ്രഹങ്ങൾ പടച്ചറപ്പ് നമ്മളോട് വിചാരണ ചെയ്യും. ആ അനുഗ്രഹങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല, ഗവനിച്ചിട്ടില്ല. ഒന്നാമത്തെ അനുഗ്രഹം
ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിനോട് ആ പാപപ്പെട്ട സഹാബി ചോദിക്കുകയാണ്, നബിയേ, പാപപ്പെട്ട എന്നോട് പോലും പണച്ചറപ്പ് ചോദിക്കുന്ന ആ മൂന്നനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, സൂര്യന്റെ താപമേറ്റിട്ട് നിന്റെ ശരീരത്തിന്റെ വല്ലാത്ത ക്ഷീണം തോന്നുമ്പോ, നിന്റെ ശരീരത്തിന്റെ വല്ലാത്ത തളർച്ച തോന്നുമ്പോ, ഓ ക്ഷീണം മാറ്റാ, ഓ തളർച്ച മാറ്റാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളായ മരച്ചുവട്ടിലേക്ക് കയറുമെന്നിട്ട് ആ തണല് നീ എന്ന് ആസ്വദിച്ചാ അതല്ലാഹുവിന്റെ അനുഗ്രഹമാ. ആ അനുഗ്രഹത്തെ കുറിച്ച് പോലും പണച്ചെറുപ്പ് നാളെ ആഖിറത്തിൽ നമ്മളോട് ചോദിക്കുന്നതാ. ഒന്നാമത്തെ അനുഗ്രഹം നില്ലുന്ന അല്ലാഹുവിന്റെ തണല്. എപ്പോഴെങ്കിലും നീ തണൽ ആസ്വദിച്ചിട്ടുണ്ടോ? അത് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കും, പണച്ചെറുപ്പ് ചോദിക്കും, അതിന് മറുപടി കൊടുത്തിട്ടേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയല്ലേ നമ്മുടെ ആരോഗ്യം, പിന്നെയല്ലേ നമ്മുടെ സമ്പത്ത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അടുത്തിടെ 16 വയസ്സുള്ള സായദ് എന്ന് പറയുന്ന ഇൽമ പഠിച്ചുകൊണ്ട് നിന്ന മുത്തഅല്ലി, അല്ലാഹു ആ പൊന്നുപോന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിവകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം, ഇതുവരെ ഡോക്ടർമാരൊക്കെ കണ്ടെപ്പാൻ കഴിഞ്ഞിട്ടില്ല. രോഗമെന്താണെന്ന് ഇതുവരെ കണ്ടെപ്പാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യം പണച്ചറമ്പ് തന്നപ്പോ എല്ലാം മതിമറന്ന്, അല്ലാഹുവിനെ മതിമറന്നിട്ട് ആ ആർത്തുല്ലസിക്കുന്ന ആനന്ദി ചെറുപ്പക്കാരറിയണം. 16 വയസ്സുള്ള സാഹ എന്ന് പറയുന്ന പൊന്നുമോൻ, അവന് മാരകമായ രോഗം പിടിപെട്ടു, അവസാനം അവന്റെ കാല് മുറച്ചു മാറ്റി, ഇന്നലെ വരെ അവൻ ആ കാലുകൊണ്ട് എവിടേക്കൊക്കെ നടന്നുപോയി. ഇന്ന് അവൻ കണ്ണു തുറക്കുമ്പോ ഇനി കാലിലെന്ന സ്ഥലത്ത് അവന്റെ രണ്ട് കാലുകളുമില്ല. ഡോക്ടർമാർ പറയുന്നു ആ രോഗം അവന്റെ കയ്യിലേക്ക് പടർന്നു വന്ധരിച്ചു, ഇനി കൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന്. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ പൊന്നുമക്കൾക്കോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ അതുപോലത്തെ മാരകമായ രോഗം നീ തരല്ലേ വിളച്ചറബേ, തന്നാൽ നമ്മൾ എവിടെ പോകും എന്റെ പ്രിയമുള്ളവര്. അതുകൊണ്ട് അല്ലാന്റെ റസൂല് പറയുന്നു, നീ എപ്പോഴെങ്കിലും ദുനിയാവിൽ വെച്ച് തണൽ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ചോദിക്കും, അതിന് മറുപടി കൊടുത്തിട്ടേ അല്ലാന്റെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വെള്ളം കുടിച്ചാലേ നടക്കുവാന്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിനോട് ആ പാപപ്പെട്ട സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, നാളെ അല്ലാന്റെ ആഹ്റത്തിൽ പണച്ചെറപ്പ് എന്നോട് ചോദിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം ഏതാ? കാൽപാദങ്ങളിലേക്കൊരു മുള്ള കയറാതെ, കല്ല് കയറാതെ നിന്റെ കാൽപാദങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോയാ. രണ്ട് ചെരുപ്പുകളില്ലേ, ഈ ചെരുപ്പിനെ കുറിച്ച് പോലും നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ ചോദ്യമുണ്ടെന്ന് പൊന്നാര നബിതങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ അനുഗ്രഹം ഏതാ? നമ്മുടെ കാലിൽ നാം ധരിച്ച ചെരുപ്പ്. ഇത് പറയുമ്പോൾ ചില സഹോദരന്മാരൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഉസ്താദെ ചെരുപ്പ് എന്റെ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിച്ചേ, ഈ ചെരുപ്പ് വാങ്ങിക്കാൻ പൈസ എന്താണ്? ആ പൈസ ഉണ്ടാക്കാൻ ആരോഗ്യം തന്നതാരാ? ഉപ്പറും ആരാ? ഓടിയിരിക്കുന്ന ആളാ. ഈ ചെരുപ്പ് നമുക്ക് ഇന്ന് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. എന്താണ് അനുഗ്രഹമായിട്ട് തോന്നുന്നതെന്ന് അറിയുമോ? പരിശുദ്ധമായ റമദാനിന്റെ 30 നോമ്പ് പിടിക്കും, പെരുന്നാളിന്റെ തലേന്ന് ആരൊക്കെയോ തന്ന പൈസ കൂട്ടി വെക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ പോയി ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് വാങ്ങിക്കും. പെരുന്നാളിൽ നിന്ന് കൂട്ടുകാരെയൊക്കെ കാണിച്ച് അടിച്ചുകൊടിച്ച് ചെരുപ്പം കെട്ട് നേരെ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരും. ചെരുപ്പ് പുറത്തിടും, നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് കയറും. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി നിൽക്കുമ്പോ ഏതോ പാഹയം ആ ചെരുപ്പ് എടുത്തോണ്ട് പോയി. അന്നേ നമുക്ക് ഈ ചെരുപ്പ് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. ആ ചെരുപ്പിനെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ ആഹ്റത്തിന് ചോദ്യമുണ്ട്, അതിന് മറുപടി കൊടുത്തിട്ടേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂലാ പാവപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹം ഏതാ?
മാരിത് അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് പെയ്തു വീഴുന്ന മഴപ്പള്ളികൾ ഒരു ഗ്ലാസിനകത്ത് വെള്ളമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ വെള്ളം കുടിച്ചുകൊണ്ട് നീ നിന്റെ ദാഹം മാറ്റിയ നീ നിന്റെ ക്ഷീണം മാറ്റിയ അതല്ലാഹുവിന്റെ അനുഗ്രഹമാ ആ അനുഗ്രഹത്തെ കുറിച്ച് പോലെ പടച്ചറപ്പ് നാളെ ആഖിറത്തിൽ നമ്മളോട് ചോദിക്കുന്നതാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ എത്രത്തോളം സ്തുതികീർത്തനങ്ങൾ പാടിയാലും മതി വരില്ല മുസ്ലിമേ കാരണം എന്തെന്നറിയോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലബനാറിന്റെയും ഫലസ്തീനിന്റെയും ഗാസയുടെയും പെരുവോരങ്ങളിൽ അവിടത്തെ സഹോദരന്മാര് സഹോദരിമാര് പിഞ്ചോമന മക്കള് ഒരു നേരപ്പാഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ യാഗം നടത്തുമ്പോ മൃഗങ്ങളുടെ കാട്ടം പോലും പിന്തുകൊണ്ടു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിന് പടച്ചറപ്പ് നമ്മുടെ പെരുമേശയിലേക്ക് കൊണ്ടു തന്ന ആഹാരം കളിച്ചിട്ട് അല്ലാതെ മതിമറക്കല്ലേ മുസ്ലിമേ ഈ ഉത്തമ സമുദായത്തിന്റെ ഉത്തമ വക്താക്കളെന്ന് പറയുന്ന നമ്മളല്ലേ നമ്മുടെ പൊന്നുമക്കളുടെ കല്യാണത്തിന്റെ പേരിൽ ആർഭാടത്തോട് ആഡംബരത്തോട് ആഹാരം വേവിച്ചിട്ട് അത് പിന്നു നിൽക്കാൻ ആളില്ലാതെ വരുമ്പോ അത് പിന്നു നിൽക്കാൻ ആളില്ലാതെ വരുമ്പോ കുഴിവുത്തിയിട്ട് കുഴിക്കകപ്പ് വേസ്റ്റാക്കി കളയുന്നത് നമ്മളല്ലേ എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കുക നമ്മുടെ പൊന്നുമക്കളുടെ കല്യാണം ആഡംബരത്തോട് നമ്മൾ നടത്തുമ്പോ പാവക്കരയുടെ പരിസരത്ത് ഏതെങ്കിലും പാവപ്പെട്ടത് എത്തിയമായ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞ ആ കണ്ണുനീരിന് പോലും അല്ലാന്റെ ആഹ്റത്തിനാണ് സമാധാനം പറയേണ്ടി വരും മുസ്ലിമേ എന്റെ വീട്ടിന്റെ അയൽപ്പക്കത്തുള്ള പാവപ്പെട്ട എത്തിയമായ പെൺകുട്ടി കരയുകയാ കാരണം എന്തേ ആ പെൺകുട്ടി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അല്ലാ എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച എന്നോടൊപ്പം ഓടിച്ചാടി കളിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം നാളെ നടക്കാൻ പോവുകയാണ് അല്ലാ എന്റെ പൊന്നുമാതാവ് ആരുടെയൊക്കെയോ മുമ്പിലേക്ക് യാതൊരു അല്ല എന്നെ എന്ന് കെട്ടിച്ചുവിടാ എന്റെ കല്യാണം ഒന്ന് കളിപ്പിച്ചുവിടാ ഈ പാവക്കരയുടെയും മാമ്പാറിന്റെയും കായംകുളത്തിന്റെയും പരിസരത്ത് എത്രയോ പള്ളികളിലാ വെള്ളിയാഴ്ച ദിവസം എന്റെ പൊന്നുമാതാവ് കടന്നുപോയതല്ല എന്റെ പൊന്നു പിതാവ് ലോകത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കല്യാണവും സന്തോഷത്തോടെ കളിപ്പിച്ചറിയുന്ന വിഷമത്തോടെ കണ്ണീരോടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി പാവക്കരയുടെ പരിസരത്ത് പൊട്ടിക്കറിഞ്ഞ മുസ്ലിമേ മുസ്ലിമേ ഓ കണ്ണുനീരിന് പോലും അല്ലാന്റെ ആഹ്റപ്രതിയെ കണക്ക് പറയേണ്ടി വരുമെന്ന് ലോകത്തിന്റെ നായകരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയണം എന്റെ പ്രിയമുള്ളവരെ നമ്മളാണ് ഏറ്റവും കൂടുതൽ കല്യാണത്തിന്റെ പേരിൽ പൈസ കൊടുത്തഴിക്കുന്നത് ഈ അടുത്തിടെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം നടന്നു ഒരു ഹാജിയാരുടെ മകളുടെ കല്യാണം അവിടെ ഒരുപാട് ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയം ഒന്നും എടുത്തില്ല അവിടത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ട് കണ്ടെത്തി ആ ഗ്രൗണ്ടിന്റെ അകത്ത് ഒരു പന്തലിട്ടു ആ പന്തലിന്റെ അകത്ത് 40 AC ഫിറ്റ് ചെയ്തു ആ പന്തലിന് മാത്രം ചെലവായത് 1 കോടി രൂപ എവിടെ പോയി കണക്ക് പറയും നീ പാടാക്കിയ ഓരോ രൂപയും അല്ലാഹുവിന്റെ ആഹ്റത്തിന് നീ കണക്ക് പറയേണ്ടി വരും ഈ അടുത്തിടെ കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയി അവിടെ ഒരു പന്തല ഉണ്ട് ഞാൻ വിചാരിച്ചു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പൈനടങ്ങാനം ഇനി അവിടെ അടക്കാൻ പോവാണ് കാര്യം തിരക്കി അപ്പൊ പറഞ്ഞ കല്യാണത്തിന് മുമ്പ് ഒരു മൈലാഞ്ചി കല്യാണമുണ്ട് നമ്മളിവിടെ ഒന്നും അതില്ല ഇവിടെ ഉണ്ടാണെന്ന് പറഞ്ഞുവിടാ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഒരു ആചാരമില്ല കല്യാണത്തിന് മുമ്പ് ഒരു മൈലാഞ്ചി കല്യാണം ആ കല്യാണത്തിന് വേണ്ടി ഇട്ട പന്തല അവിടെ തിരക്കിയപ്പോ അന്ന് അവിടെ വരുന്ന ഓരോരുത്തർക്കും കൊടുത്ത ആഹാരത്തിന്റെ കണക്ക് ഒരാൾക്ക് 7000 രൂപ ഇത് ആരാണ് എന്തോ തിന്നു തീർക്കാറുള്ളത് 7000 രൂപയുടെ ആഹാരം അവസാനം ഇത് തിന്നു തീർക്കാൻ ആളില്ലാതെ വരുമ്പോ കുഴികുത്തി വേസ്റ്റാക്കി കളയുന്ന ഓരോ മണി ആഹാരപ്പുറം അല്ലാഹുവിന്റെ മുമ്പിൽ നീ കണക്ക് പറയേണ്ടി വരും അതിന് സമാധാനം പറഞ്ഞിട്ടേ നിനക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദുനിയാവിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞിരുന്നുണ്ട് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാന്റെ റസൂൽ പറഞ്ഞിരുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്
أو عابر السبيل وعد نفسك من أصحاب الخبور ലാഗുവിന്റെ റസൂൽ പറയുന്നു, നീ ദുനിയാവിൽ ജീവിക്കേണ്ടതെങ്ങനെയാ? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. നീ ദുനിയാവിൽ ജീവിക്കേണ്ടതെങ്ങനെയാ? ഒരു വിദേശിയെ പോലെ. ഈ പാവക്കരയുടെ പരിസരത്ത് നിന്ന് എത്രയോ സഹോദരന്മാരെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോയെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആരാ? വിദേശിയാണോ സ്വദേശിയാണോ? വിദേശിയാണ്. എന്നായാലും പാവക്കരയുടെ പരിസരത്തുള്ള നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരണ്ട. വിദേശിയാണ് നമ്മുടെ സ്വദേശം ഇവിടെ. അതുപോലെ നിന്റെ സ്വദേശമാകുന്ന ആഖിറത്തിലേക്ക് എന്നായാലും മടങ്ങിപ്പോകേണ്ട ഒരു വിദേശിയെ പോലെ ജീവിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. എവിടെ നിന്നോ യാത്ര വന്ന് നീ പിരിച്ചതിന്റെ നാട്ടിലേക്ക് കടന്നു പോക. ബസ് സ്റ്റോപ്പിനകത്ത് ബസ് കാത്ത് നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. നീ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. എന്നായാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു വാഹനം വരും. ഏത് വാഹനമാ? എന്തായാലും വരും. ഏത് വാഹനമാ? BMW. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയോ മേത്തി, ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വരെ യാത്ര പറഞ്ഞു പോയ നമ്മള് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണെങ്കിലും ചിന്തിക്കണേ മുസ്ലിമേ, ഈ പാവക്കരയുടെ പരിസരത്തുനിന്ന് ഗൾഫരാട്ടങ്ങളിലേക്ക് കടന്നു പോകുന്ന എത്രയോ സഹോദരന്മാരാ ഉള്ളേ. അവര് വീട്ടിൽ നിന്ന് യാത്ര തിരക്കുകയാ സഹോദരിയുടെ മണ്ണിലേക്ക് പോക. ഖത്തറിന്റെയും ബഹ്റൈനിന്റെയും ദുബൈയുടെയും മണ്ണിലേക്ക് കടന്നു പോക. തന്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോ തന്റെ പൊന്നുമക്കള് ഓടി വരികയാ, ഉപ്പാ പോകല്ലേ ഉപ്പാ എന്ന് കണ്ണുനീരെടുപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കള് ചാരത്തേക്ക് കടന്നു വരുമ്പോ പൊന്നുമക്കളെ മാറോട് ചെറുത് വെച്ചിട്ട് നീ പറയുന്നത് എന്താ? പൊന്നുമോനെ കരയല്ലടാ, പൊന്നുമോളെ കരയല്ലേ, എന്റെ ഉപ്പച്ചി പോയിട്ട് വരട്ടെ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കില് എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നമ്മളൊരു യാത്ര പോകുന്നതാ. യാത്രക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വാഹനമേതാ? നമ്മളെ കൊണ്ടുപോകാൻ കടന്നു വരുന്ന വാഹനമേതാ? നമ്മുടെ പാവക്കര പള്ളിയുടെ മൂലയിലിരിക്കുന്ന സന്തോഷാകുന്ന വാഹനമല്ലേ? എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും മുസ്ലിമേ. ആ സന്തോഷാകുന്ന വാഹനത്തിന്റെ കത്തിന്റെ മോതുകൊണ്ട് തുണിക്കിണത്ത് പൊതിഞ്ഞിട്ട് നമ്മുടെ പൊന്നുമക്കളെ എടുത്തു വെക്കുന്നതാ, എന്നിട്ട് കൊണ്ടുപോകുന്നതാ ആറടി മണ്ണിന്റെ കത്ത് കൊണ്ടുവെക്കാ. അല്ലാഹുവേ, സന്തോഷാകുന്ന വാഹനത്തിന്റെ കത്ത് കിടന്ന് നമ്മൾ പോകുമ്പോ സന്തോഷത്തോടെ കിടന്നു പോകാ. നമ്മൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനേ. സന്തോഷാകുന്ന വാഹനത്തിന്റെ അകത്ത് എന്നായാലും നമ്മൾ കയർ അവസാനം നമ്മുടെ പൊന്നുമക്കളെ നമുക്ക് തരുന്ന സമ്മാനം എന്താ? എത്ര സ്നേഹിച്ചാലും എത്ര വാരിപ്പിടർന്നാലും നമ്മുടെ പൊന്നുമക്കൾ അവസാനം നമുക്ക് തരുന്നത് മൂന്നേ മൂന്ന് പിടി മണ്ണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. മൂന്ന് പിടി മണ്ണ് നമ്മുടെ പൊന്നുമക്കൾ അവസാനം നമുക്ക് തരും. അല്ലാഹുവേ, നമ്മുടെയൊക്കെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി തരണേ മുടച്ചറപ്പേ. നല്ല റസൂൽ പറയുന്നു, ആ സന്തോഷാകുന്ന വാഹനത്തിന്റെ അകത്ത് കിടന്നിട്ട് ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനുഷ്യന് മനുഷ്യരടഞ്ഞാൽ സന്തോഷാകുന്ന വാഹനത്തിന്റെ അകത്ത് അവനെ കൊണ്ടുപോകുമ്പോ ചില മയ്യപ്പുകളെ വിളിച്ച് പറയുന്നു, കപ്പിമോനി കപ്പിമോനി എന്നെ എന്ന് പെട്ടെന്ന് കൊണ്ടുപോണേ,
എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോണേ, എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം ഒരുങ്ങിയിരിക്കുകയാ, എനിക്ക് വേണ്ടി ഹൂറാ നിങ്ങൾ തയ്യാറായിരിക്കുകയാ, അല്ലാഹുവിന്റെ വാനലോക പ്രമാരാകമാർ എനിക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാ. അതുകൊണ്ട് ഖത്തിമോനി ഖത്തിമോനി എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോണേ എന്ന് ചില മയ്യത്തുകൾ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. അല്ലാഹുവേ അങ്ങനെയുള്ള മയ്യപ്പാക്കളെയല്ല ഞങ്ങളെ അങ്ങനെയുള്ള മയ്യപ്പാക്കളെയല്ല അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ചില മയ്യപ്പുകൾ സന്തോഷിന്റെ കപ്പ് കടന്ന് വിളിച്ചു പറയുക, ഐരപ്പതഹബൂ എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്, എവിടെയാ എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. അല്ലാഹുവിന്റെ നരകപ്പിന്റെ തീരാൻ കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ സബാനിയപ്പിന്റെ ബാധകമാർ ഞാൻ കാണുന്നു. എന്നെ പരിശുദ്ധാത്മാവിന്റെ അതാപുകൾ കൊണ്ട് പൊതിയാ, അല്ലാഹുവിന്റെ നരകത്തിന്റെ അതാപുകൾ തയ്യാറായിരിക്കയാ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് ചില മയ്യത്തുകൾ വിളിച്ചു പറയുക, അല്ലാഹുവേ അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളാരെയും അതുപോലെ പമയ്യപ്പാക്കല്ലേ തമ്പുരാതെ. എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, ചില മയ്യത്തുകൾ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നമ്മൾ ആരെയും അങ്ങനെയുള്ള മയ്യത്താക്കളെ വടച്ചറബ്ദേ കബ്ബിമൂനി എന്ന് വിളിച്ചു പറയുന്ന മയ്യത്താക്കളെ അല്ലാ തീർന്നില്ല. വീണ്ടും അല്ലാന്റെ റസൂല് പറയുന്നത് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാ, വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിന്റെ ശരീരപ്പനി കവറാളികളുടെ കൂട്ടത്തിൽ എണ്ണയിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാനെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരയാബൂർ. നിന്റെ ശരീരത്തെ നീ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണയിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. നമ്മളിൽ എത്ര പേരുണ്ടെന്നുണ്ട് കബറ് കാണുമ്പോ എന്ത് പറയാനാ പ്രവാചകൻ പഠിപ്പിച്ചെന്ന്, എന്ത് പറയണമെന്ന്, അസ്സലാമുഅലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിന്റെ അർത്ഥം എന്താ, വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നുണ്ട്. ഇതാണ് കബറുകളെ നോക്കിയിട്ട് നാം പറയുന്നത്. ആ കബറിനകത്ത് പോയി രക്ഷപ്പെടാൻ പറ്റുമോ, കുടുംബമയ്യോ പറയാൻ പറ്റുമോ, സമ്പത്തിന്റെ ആധിക്യം പറയാൻ പറ്റുമോ, അധികാരത്തിന്റെ പവർ പറയാൻ പറ്റുമോ ആ കബറിനകത്ത് പോയിട്ട്? അറിയോ പൊന്നാര നബിതങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഖബറിന്റെ അടുക്കലേക്ക് മഹാനായ അബൂദറുള്ള ദിഫാർ റളിയല്ലാഹു അൻഹു കടന്നില്ലയാ. എന്നിട്ട് ആ ഖബറിനോട് സംസാരിക്കയാ, അപബിരി ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യപ്പ് ആരുടെ മയ്യപ്പാണെന്നറിയോ, ചില്ലറക്കാരുടെ മയ്യപ്പല്ല, ബിന്ദ റസൂലില്ല, ഈ ലോകത്തെ പണക്കാർ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്ങളുടെ പൊന്നുമകളുടെ മയ്യപ്പാണ് കബറേ. തീർന്നില്ല തീർന്നില്ല പണർക്കടപ്പിലൊരു പണക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ പലകൾ അന്തരീക്ഷത്തിലൂടെ കരീര പോലെ പാറിപ്പറപ്പിച്ച മഹാനായ അരിയാരുതങ്ങളില്ലേ, ഓ അരിയാരുതങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മയ്യപ്പാണ് കബറേ. തീർന്നില്ല തീർന്നില്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈന ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യപ്പാണ് ഖബറേ. ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മഹാനായ അബൂദറുൽ ദിഫാർ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ഖബറിനോട് സംസാരിക്കുമ്പോ ആ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേൾക്കുന്നു, ഇവിടെയാരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെയാരും രാഷ്ട്രീയ
ആത്മീയ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ആരെങ്കിലും അല്ലാഹനെ അനുസരിച്ച് അല്ലാഹനെ പേടിച്ച് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനെന്ന് കരുണ ചെയ്യുന്നതാ. അതല്ല നേരെ മറിച്ച് അല്ലാഹനെ മറന്ന് പള്ളി മറന്ന് നിസ്കാരം മറന്ന് ദുനിയാവിന്റെ മെറുകയിൽ അഹങ്കാരത്തോട് അഹംഭാവത്തോട് അധർമ്മത്തോട് ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനും തന്റെ ദുസ്വഭാവം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് ഫാത്തിമ ബീബിയുടെ ഖബറ് പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ പാവക്കരയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ പെങ്ങന്മാരെ ആരുടെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോഴാ ഖബറ് വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിലൂടെ സയ്യിദ പൊന്നിസായി അഹ്ലിൽ ജന്നാ പൊന്നുമോളെ ഫാത്തിമ കരയല്ലേ ഫാത്തിമ സങ്കടപ്പെടല്ലേ ഫാത്തിമ നീയാണ് നാളെ സുറയ സ്ത്രീകളുടെ നേതാവെന്ന് പൊന്നാര നിമിതങ്ങള് പറഞ്ഞ ഫാത്തിമ ബീബിയുടെ മയ്യത്ത് കൊണ്ട് ഖബറിന്റെ ചാരത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കണ്ണമേ ഫാത്തിമ പൊന്നാ ങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിയേ ഫാത്തിമ ജീവിതം കൊണ്ട് ആഹ്റത്തിന് വേണ്ടി പരിശ്രമിച്ചവളേ ഫാത്തിമ ലണനാമണിയേ ഫാത്തിമ ഓ ഫാത്തിമ ദീപറിയെല്ലാം ഉലയുടെ കവറ് പോലും ഇതോ വിളിച്ചു പറഞ്ഞതെങ്കിൽ സീരിയൽ നടി നടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊഴിപ്പിക്കുന്ന നമ്മുടെ മയ്യപ്പങ്കാരമാ കവറിന്റെ ചാരത്തേക്ക് കൊണ്ടുതന്ന ഓ കവറെന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ചിന്തിക്കണാ ചിന്തിക്കണാ. സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതരം വെക്കുന്നത് പോലെ മുടിവെക്കാ, സിനിമാതരം ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ പെയിന്റ് ധരിക്കാൻ ചെരുപ്പ് ധരിക്കാ. സിനിമാതരം നടന്നു പോകുന്നത് പോലെ നടന്നു പോവാ. വല്ലാത്ത ആഗ്രഹത്തോടെ ആർജവത്തോടെ ജീവിച്ചു പോകുന്ന നിന്റെ മയ്യപ്പങ്കാരമാ കവറിന്റെ ചാരത്തേക്ക് കൊണ്ടുതന്ന വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മയ്യത്ത് ആ കവറിന്റെ ചാരത്ത് കൊണ്ടുവച്ചാൽ കവറെന്താ വിളിച്ചു പറയുന്നത് അറിയോ? വാടാ വാ, ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന കാണിച്ചു തരാന്ന് പറയും. നാം നമ്മുടെയൊക്കെ കവറുകളെ വിശാലമാക്കി തരട്ടെ. തമ്മിൽ നിന്ന് വിടമറിഞ്ഞു പോയവരുടെയും കവറുകള് അല്ലാഹു സുറങ്ങിയ ആരാമമാക്കി കൊടുക്കുമാറാണ്. ചെറുപ്പക്കാർക്ക് ഇന്ന് വല്ലാത്തൊരു ദുസ്വഭാവം. കാരണം ഇപ്പം ന്യൂ ജനറേഷനാണ്, ന്യൂ ജനറേഷൻ. ഈ ന്യൂ ജനറേഷന് നാല് ഗുണങ്ങളാണ്. ഈ നാല് ഗുണങ്ങളുള്ള ആൾക്കാരെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ള ഇപ്പോഴത്തെ ആളാണ്. ഒന്ന്, മുടി വെട്ടൂല. രണ്ട്, താടി വെട്ടൂല. മൂന്ന്, കുളിക്കൂല. നാല്, ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ പരിപാടി. കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവാസനത്തിന് പോകുമ്പോ സാധാരണ ഉസ്താദന്മാര് കടന്നു ചെല്ലുമ്പോ ആൾക്കാരാണ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നത്. ഇവര് നേരെ നമ്മളെ സ്വീകരിക്കാൻ വരുമ്പോ ആരാ ആദ്യം എഴുന്നേറ്റിരിക്കുന്നത്? ഇവരുടെ മുടികളെഴുന്നേറ്റ് ഇങ്ങനെ ഒരു എഴുന്നേറ്റിപ്പുണ്ട്. എന്തൊക്കെ മോഡലാണല്ലോ ഈ മോഡല് വെച്ചുകൊണ്ട് നീ നടക്കുമ്പോഴായിരിക്കും അസറായിന് നിന്റെ മുമ്പിൽ വരുന്നത്. അസറായിലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നേ ആ സമയത്ത് അസറായിലിന്റെ പുഞ്ചിരിയോടെ കാണണോ നിന്റെ മനസ്സിനകത്ത് നീ കൊണ്ടു നടക്കണം നടനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനാകട്ടെ നിന്റെ നടൻ, ആ പ്രവാചകനാകട്ടെ നിന്റെ റോൾ മോഡൽ. ആ പ്രവാചകൻ കാണിച്ചു തന്ന പാതയിലൂടെ നീ നടന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു പോയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടെ അസ്റായിലിന്റെ പുഞ്ചിരിയോടെ കാണാം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഖബറിനകത്ത് പോകുമ്പോ രക്ഷപ്പെടണ്ടേ? ഖബറിനകത്ത് പോകുമ്പോ രക്ഷപ്പെടണ്ടേ? അതോ സഹോദരിമാർ, ഏതെങ്കിലും ഒരു സഹോദരി ഈ ഇൽമിന്റെ മജ്‌ലിസിൽ മനസ്സുകൊണ്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന ആഗ്രഹത്തോടെ ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആദ്യമായി ഈ ഇൽമിന്റെ മജ്‌ലിസിൽ സ്വർണ്ണാഭരണം തരുന്നവർക്ക് പ്രത്യേക ഉണ്ടാവണം. ആദ്യമായി കൊടുക്കണമല്ലോ. ഞങ്ങളൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ സ്വർഗത്തിന്റെ നേതാവ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ദുനിയാവിൽ ജീവിച്ചത് എങ്ങനെയാ?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പങ്ങളുടെ ചാരത്തേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം സന്തോഷത്തോടെ ആനന്ദത്തോടെ പുഞ്ചിരിയോടെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, പതിവിന് വിപരീതമായി നിനക്കുന്ന വല്ലാത്ത ആനന്ദമുണ്ടല്ലോ, വല്ലാത്ത സന്തോഷവും വല്ലാത്ത പുഞ്ചിരി ഉണ്ടല്ലോ, എന്ത് സംഭവിച്ചു? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുന്നാര നബിതങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, ഉപ്പാ, എത്രയോ വർഷമായി ഞാനെന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമെന്ന് നടന്നു വപ്പാ, എത്രയോ വർഷമായി ഞാനെന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു വപ്പാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ, എത്രയോ വർഷമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് സാധിച്ചു. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയോട് ചോദിച്ചു, മോളെ ഫാത്തിമ, നിന്റെ ആഗ്രഹം എന്താ പൊന്നുമോളെ ഫാത്തിമ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്തെന്ന് ഈ പാവൂരിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ മറന്നു പോകണ്ട, നിങ്ങളുടെ സ്വർഗത്തിന്റെ നേതാവെന്ന് നിങ്ങൾ ഘോരഘോരം പറയുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പുന്നാര നബിതങ്ങളോട് പറയുന്നു, ഉപ്പാ, എത്രയോ മർസമായി ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാ, എന്റെ ശരീരത്തിനകത്ത് ഒരു തരി സ്വർണമെങ്കിലും ധരിക്കണമെന്ന് എത്രയോ വർഷമായി ഞാൻ ആഗ്രഹിക്കുകയാ. പക്ഷേ എന്റെ പൊന്നുവർപ്പാവ് അറിയാതെ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാമപ്പാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ ഞങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാമപ്പാ, എത്രയോ വർഷമായി ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ മദീനയുടെ പരിസരത്തുള്ള ഒരു സഹോദരി എനിക്കൊരു സ്വർണവള ഹദിയായിട്ട് നൽകി. ആ സ്വർണവളയും ധരിച്ച് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സന്തോഷത്തോടെ കടന്നു വന്ന ഫാത്തിമയുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ സമയം മുതൽ ഫാത്തിമ നീ നിനക്ക് സ്വർഗം ഹറാമാ. ഈ സമയം മുതൽ ഫാത്തിമ നിനക്ക് സ്വർഗം ഹറാമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാ, പൊന്നാര നബിതങ്ങളോട് പറയുന്നു, ഉപ്പാ, ദുനിയാവിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉപ്പാ, എനിക്ക് സ്വർഗം ഹറാമാകാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉപ്പാ, ആരാ പറഞ്ഞതെന്നറിയോ? തമാശയ്ക്ക് പോലും ഒരു പ്രാവശ്യം പോലും കള്ളം പറഞ്ഞിട്ടില്ല. ലോകത്തിന്റെ നായകരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പങ്ങൾ ഫാത്തിമയോട് പറയുന്ന പോലെ, ഫാത്തിമ, നീ സ്വർഗത്തിനകത്ത് കടക്കാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ട പോലെ, ഫാത്തിമ, നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണവള, നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണവള ഈ മദീനയുടെ പരിസരത്തുള്ള പാവപ്പെട്ട എത്തിയമായ പെൺകുട്ടിയുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ പൊന്നുപോളെ ഫാത്തിമ സ്വർഗത്തിനകത്ത് കടക്കാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ട ഫാത്തിമ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കയ്യിൽ കിടന്ന സ്വർണവള പൊന്നാര നബിതങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞതെന്താ? ഫാത്തിമ, ഈ ദുനിയാവിന്റെ സ്വർണാഭരണമല്ല ആഗ്രഹിക്കുന്നത്, നാളെ സ്വർഗത്തിനകത്ത് സ്വർഗത്തിന്റെ സ്വർണാഭരണം ധരിച്ചുകൊണ്ട് സ്വർഗീയ സ്ത്രീകളുടെ മുമ്പിലൂടെ അഭിമാനത്തോട് ആർജവത്തോട് ഓടി നടക്കാ മനസ്സുകൊണ്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടപ്പാ എന്ന് പറഞ്ഞു പോയ ഫാത്തിമ ബീവിയോടൊപ്പം പോകണ്ടേ ഉമ്മമാരെ, പോകണ്ടേ ഉമ്മമാരെ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ആരാണോ ആദ്യമായി സ്വർണാഭരണം തരുന്നത് ആ സഹോദരിയെ സ്വീകരിക്കണേ അല്ലാ, നാളെ ഫാത്തിമയോടൊപ്പം സ്വർഗത്തിനകത്ത് കടന്നു പോകാ, ഓ സഹോദരിക്ക് നീ ഭാഗ്യം കൊടുക്കണേ പമ്പുരാനേ. മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ആദ്യമായിട്ട് തരുന്നവർക്ക് പ്രത്യേകത ഉണ്ടാവും. സങ്കടകരം കൊണ്ട് പോയി അപ്പൊ ഒന്നാമത് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്താ? ദുനിയാവിനെ വെടിയുക, ദുനിയാവിനെ വെടിയുക. പതിനൊന്നേ കാല വാജി അല്ലേ? ഇത് രണ്ട് മൂന്ന് രണ്ട് ഉപദേശം പറയണോ അതോ നിർത്തണോ? നിർത്താല്ലേ? പറയണോ? ഈ രണ്ടാമത്തെ ഉപദേശം പറയുന്നതിന് മുമ്പ്
എംഐഎമ്മിന്റെ സഹോദരന്മാരെ വിനീതൻ ഇവിടെ വന്നപ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ മനസ്സിനകത്ത് ആഗ്രഹം പാവപ്പെട്ട, ഇതിനെന്ത് ബാക്കി വന്നാലും ഒന്ന് പള്ളികൾ കൊടുക്കണം, പിന്നെ ബാക്കി പാവപ്പെട്ടവരെ സഹായിക്കണം. ഇതാണ് അവരുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു സഹോദരൻ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധമായ ഖുർആൻ 6,666 ആയത്തുകൾ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഓതിയ പ്രതിഫലം, മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ കൊടുക്കാം എന്ന് മനസ്സുകൊണ്ട് തയ്യാറുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ 6,666 രൂപ എഴുന്നേറ്റെന്ന് പറയും. എന്നിട്ട് രണ്ടാമത്തത് പറയാം. രണ്ടാമത്തെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അനുകുമാരുടെ കീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബിക്ക് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം പറയുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഉണ്ട് എങ്കിൽ 6,666 ഒരാൾ എഴുന്നേറ്റാൽ മതി, ബാക്കി വരും. ആ ഉദൂബേക്ക് പേരെന്താ പേര്? ആ പേരെന്ന് പറയും. ഇവിടെ പേര് പറ, പേര് ഹിലാൽ എന്ന് പറയുന്ന സഹോദരൻ 6,666 സല്ലല്ലാഹു അറക്ക സ്വലാത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം അർഹമുർ റാഹിമായ തമ്പുരാനേ കൃപയുള്ള അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളീ ചൊല്ലിയ സലാപ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സലാപ്പുകൾ നിന്റെ മുത്തായ നബിതങ്ങളുടെ റൗദാ ശരീഫിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സലാപ്പുകളിലെല്ലാം കാരണക്കാരനായ ഹിലാൽ എന്ന് പറയുന്ന സഹോദരനെ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരൻ മനസ്സുകൊണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടാണോ ഈ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ 6,666 രൂപ പറഞ്ഞത്. അല്ലാഹുവേ ആ സഹോദരന്റെ ആഗ്രഹങ്ങളെ നീ സഫലീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിശുദ്ധമായ ഖുർആനിന്റെ 6,666 ആയത്തുകൾ ഈ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് ഓതിയ പ്രതിഫലം കിട്ടാൻ ആരുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദേ ഞാനുണ്ട് ഉസ്താദേ ഞാനുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ് ആദ്യമായി ചാടി എഴുന്നേറ്റ ആ സഹോദരന് സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ട് ആരടി മണ്ണിന്റെ ആഴങ്ങളിൽ കഴിയുന്നുവോ അവരുടെയൊക്കെ കബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങളെ സ്വീകരിക്കണേ അല്ലാ, അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഹിദായത്തും ഈമാനും കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരനും ആ സഹോദരന്റെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങള് വിഷമങ്ങള് സങ്കടങ്ങള് കടങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് ദുരന്തങ്ങൾ പണച്ചറപ്പേ ഈ തന്നുപോയ സദഖയുടെ ഹക്ക് കൊണ്ട് മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ ജോലിയിൽ കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ആ സഹോദരന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സ്വീകരിക്കട്ടെ. ഇനി ആരുണ്ട്? 6,666 രൂപ. രണ്ടാമത്തെ ഉപദേശം പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പറയാം, എന്താ ചിന്തിച്ചിട്ട് പറയും ഇൻഷാല്ലാ. രണ്ടാമത്തെ ഉപദേശം, ഒരു സഹോദരി പേര് പറയാൻ മടിക്കുന്ന ഒരു സഹോദരി 6,666 രൂപ സല്ലല്ലാഹു സ്വലാത്തുറക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം അർഹമുർ റാഹിമായ തമ്പുരാനേ കൃപയുള്ള അല്ലാഹ്.
അല്ലാഹുവേ നിങ്ങളെ ചൊല്ലിയ സലാപ്പുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ. ഈ സ്വലാപ്പുകൾ നിന്റെ മുത്തായ നബിതങ്ങളുടെ റൗളാ ശരീഫിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ. അല്ലാഹുവേ ഈ സ്വലാപ്പ് എല്ലാം കാരണക്കാരിയായ സഹോദരിയുടെ പേര് നിനക്കറിയാമല്ലാ. ആ സഹോദരിയുടെ ആഗ്രഹങ്ങളും നിനക്കറിയാ പടച്ചറമ്പേ. അല്ലാഹുവേ ആ സഹോദരിയുടെ ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും നീ സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ട് ആറടി മണ്ണിന്റെ കത്ത് കഴിയുന്നു അവരുടെയൊക്കെ കബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരിയുടെ ഭർത്താവിനെയും സന്താനങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഹിദായത്തും ഈമാനും കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരിയും ആ സഹോദരിയുടെ കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങള് വിഷമങ്ങള് സങ്കടങ്ങള് കടങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് ദുരന്തങ്ങൾ പടച്ചറമ്പേ ഈ പറഞ്ഞുപോയ സദഖയുടെ ഹക്ക് കൊണ്ട് മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരി അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ സ്വർഗം കണ്ട് സന്തോഷത്തോടെ വിട പറയുവാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. വാപ്പ് സ്വീകരിക്കട്ടെ. ഒരു സഹോദരി ഒരു സ്വർണമോദനം നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ ദുആ ചെയ്യും. അവനെ ഇതിനകത്ത് കുറച്ച് എക്കോടെ കൊടുത്തു. രണ്ടാമത്തെ ഉപദേശം ഇൻഷാല്ലാ അതും കൂടി പെട്ടെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. കുറെ സമയമൊന്നും നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തീർത്തു പറയാം. രണ്ടാമതായി മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ദാവൂദ് നബി അലൈഹി സലാമക്ക് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം ദാവൂദ് നബിയേ നാളെ ആഖിറത്തിൽ അങ്ങേക്ക് എത്രത്തോളം ഉന്നതമായ സ്ഥാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് അങ്ങയുടെ പണിയെടുക്കണം ദാവൂദ് നബിയേ. ആഹ്റത്തിൽ എത്രത്തോളം ഉന്നതമായ സ്ഥാനം അങ്ങേക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് അങ്ങിവിടെ പണിയെടുക്കണം, ജോലി ചെയ്യണം. ജോലി ചെയ്താലല്ലേ കൂലി കിട്ടൂ. ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോയി, ആ ജോലി അവിടുത്തെ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ശമ്പളം നമ്മുടെ കയ്യിൽ മുതലാളി വെച്ചേരും. അതല്ല, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത പണി കള്ളപ്പണിയാണെങ്കിലോ വൈകുന്നേരം ശമ്പളം തരുമ്പോൾ മുതലാളി കുറച്ചേ തരും. അതുപോലെ അല്ലാഹു അല്ലാഹു പറഞ്ഞതിനനുസരിച്ച് ദുനിയാവിൽ ജീവിച്ചു ഇവിടെ നിന്ന് മരണപ്പെട്ടു നാളെ ആഖിറത്ത് ചെല്ലുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉന്നതമായ പദവി പടച്ചറമ്പ് നമുക്ക് തരും. അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്ന സ്വഹാബത്തിനോട് അല്ലാന്റെ റസൂല് ചോദിച്ചു, അൽ കയ്യീസു, ആരാണ് ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്കറിയോ സ്വഹാബ? നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ആപ്പിള് മുകളിലോട്ടെറിഞ്ഞിട്ട് എന്തുകൊണ്ട് താഴേക്ക് വന്നു എന്ന് കണ്ടുപിടിച്ചവൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് നമ്മൾ പറയും. അല്ലാന്റെ റസൂൽ പറഞ്ഞ ബുദ്ധിമാനാരാ? ഈ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാകണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ കൈമലർത്തുകയാ, ഇല്ല നബിയേ ഞങ്ങൾക്കറിയില്ല നബിയേ, അങ്ങ് പറഞ്ഞു തന്നാലും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയോ? മന്ദാന നഫ്സഹൂ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആരൊരുവരെ ശരീരം കൊണ്ട് പണിയെടുക്കുന്നുവോ ശരീരം കൊണ്ട് തയ്യാറാകുന്നുവോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ശരീരം കൊണ്ട് തയ്യാറാകുന്നവൻ പണിയെടുക്കുന്നവൻ. നമ്മൾ എന്താ പണി ചെയ്തു? ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ചെറുപ്പക്കാരോ പറയും, വെള്ളിയാടിച്ച ജുമാ നിസ്കരിച്ചല്ലോ, വെള്ളിയാടിച്ച ജുമാ നിസ്കരിച്ചല്ലോ, എപ്പോഴാ ജുമാ നിസ്കരിച്ചേ? വെള്ളിയാടിച്ച ജുമാ നിസ്കരിച്ചത് എപ്പോഴാ?
സഹോദര സഹോദരന്മാരുമായി ഈ ചെറുപ്പക്കാരുമായിരുന്നു എപ്പോഴെന്നറിയോ? ഇമാമവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് അബൂബക്കർ എന്ന് പറയുമ്പോഴേ വള്ളിക്കാത്ത കയറി. അബൂബക്കർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? സാധനം തീരാറായി, അടുത്ത നടങ്ങാറായി. ഇതാണ് സത്യം. ഇങ്ങനെ പള്ളിക്കകത്ത് കയറുന്നവർ പണ്ട് രണ്ട് സഹോദരന്മാർ നിസ്കരിക്കാൻ കയറുകയായിരുന്നു. രണ്ട് സഹോദരന്മാരും ഇമാം അവറുകൾ രണ്ടാമത്തെ റക്അത്തിന്റെ റുക്കുവിൽ നിൽക്കുക, അവര് ഓടിക്കൊണ്ട് വന്നിട്ട് കൈകെട്ടി നിസ്കാരം എല്ലാം കഴിഞ്ഞു, മുഖത്തോട് മുഖം നോക്കിട്ട് പറയാം അൽഹംദുലില്ലാഹ്. ഓടി വന്ന് കൈകെട്ടിയത് കൊണ്ട് രണ്ടാമത്തെ റക്അത്തെങ്കിലും കിട്ടി, ഒതു എടുക്കാന്നുണ്ടെങ്കിൽ ഇതും കൂടെ കിട്ടില്ല. ഇതാണ് നമ്മുടെ നമ്മൾ എന്ത് പണി ചെയ്തു, ആര് ചെയ്തത് പോലെ മഹാനായ അബൂ ഉബൈദാ റളിയല്ലാഹു അൻഹു ശരീരം കൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുത്തു. ബദറിന്റെ രണാങ്കണത്തിൽ അബൂ ഉബൈദയുടെ കാലിന് ശത്രുക്കളുടെ വിട്ടേറ്റു, രക്തത്തിൽ വാർന്നൊഴുകി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉബൈദയെ തെണ്ടിലേക്ക് മാറ്റാൻ ആനായ അബൂ ഉബൈദാ റളിയല്ലാഹു അൻഹു നിലവിളിക്കയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, അബൂബൈദയുടെ കാലിനെ വിട്ടേറ്റിരിക്കുന്ന രക്തം പാർന്നൊഴുകുന്നു, അബൂബൈദയെ തെണ്ടിലേക്ക് മാറ്റൂ സ്വഹാബാ. ബിതങ്ങളുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞെടുപ്പത് അമ്മാർ ചുരിന്ത് വരുവക്കിൽ തൊഴുകൈതമ്മാർ പികരെ അവർയാസിൻ ഹബീബുള്ളാനെ ദേശ തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ. നബിയേ, ഈ അബൂ ഉബൈദ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകാനല്ല, ഇവിടെ ശഹീദാകാനാ, ഇവിടെ ശഹീദാകാനാ, എന്റെ ശരീരം ബദറിന്റെ കത്ത് കൊടുക്കാനാ കടന്നു വന്നത് നബിയേ. എന്റെ ഭാര്യ, എന്റെ വീട്ടിലുണ്ട്, മക്കളുണ്ട്, വീട്ടിലുണ്ട്, മാതാപിതാക്കളുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരെന്ന് നിനക്കൊരു പ്രശ്നമല്ല നബിയേ. ഈ ബദറിന്റെ രണാങ്കണത്തിന് രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിന്റെ കത്ത് പാറി നടക്കുന്ന പറവകളെ പോലെ പറമ്പ് നടക്ക. എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, ആഗ്രഹമുണ്ട് നബിയേ. അതുകൊണ്ട് നബിയേ, ഈ അപൂർവൈദക്ക് ശരീരന്റെ കൂലി കിട്ടുമോ നബിയേ? ആ സമയത്ത് അല്ലാന്റെ റസൂൽ ഉമൈദയുടെ കരം കവർന്നുകൊണ്ട് പറയുകയാ, ഉമൈദാ കരയല്ല, ഉമൈദാ വിശ്രമിക്കല്ല, ഉമൈദാ നിനക്ക് മദറിന്റെ രണാങ്കണപ്പിന് ശരീരായവരുടെ കൂലി നാളെ സ്വർഗത്തിന്റെ കത്ത് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ആഖിറത്തിന് വേണ്ടി ശരീരം കൊണ്ട് പണിയെടുത്തു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സഹാബാക്കളെ മുഴുവനും അങ്ങനെ എന്നെ ചെയ്തേ. നമ്മളോ ചിന്തിക്കണം. അല്ലാന്റെ റസൂൽ വീണ്ടും സഹാബത്തിനോട് ചോദിച്ചു, വൻ ആരാണ് പമ്പര വെട്ടികളെന്നറിയോ സഹാബ? ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പമ്പര വെട്ടി ആരാണെന്ന് അറിയോ സഹാബ? അല്ലാന്റെ റസൂലിനോട് സഹാബാക്കള് കൈമലർത്തുന്നു, ഇല്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ, അങ്ങ് പറഞ്ഞു തന്നാലും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വെട്ടിയാരാ, ആഗ്രഹിക്കുന്ന മുഴുവൻ പെറ്റുകളും ചെയ്യും. ശരീരത്തിന്റെ കള്ള് കുടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ മാർഹോട്ടലിലേക്ക് കടന്നു എന്നുകൊണ്ട് കള്ള് മേടിച്ചു കൊടുക്കുന്ന, ശരീരത്തിന്റെ ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ സമ്പത്ത് കൊണ്ട് ലോട്ടറി എടുക്കുന്ന, ശരീരത്തിന്റെ പലിശ മേടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ നേരെ സമ്പത്ത് കൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന, അങ്ങനെ ശരീരം എന്തെല്ലാം മോശമായ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും ദുരിയാവല ചെയ്തിട്ട് അവസാനം അവന്റെ കിടക്കയിലേക്ക് വന്നു കിടക്കുമ്പോ സ്വർഗം ആഗ്രഹിക്കുന്നവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വിട്ടിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ. ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്യും. എന്നിട്ടോ സഹോദരിമാരുടെ അവസ്ഥ എങ്ങനെയാണല്ലോ? 6 മണി കഴിഞ്ഞ പിന്നെ 11 മണിയാവുന്നവരെ ഭൂമി ഒലിഞ്ഞാൽ അവരറിയില്ല.
കാരണം എന്താ? സീരിയലിന് അടിമപ്പെട്ടുപോയി. സീരിയലിന് അടിമപ്പെട്ടു പോയി. ഇത് മുഴുവനും കണ്ടിട്ട് അവസാനം കിടക്കയിലേക്ക് വന്നു കിടക്കുമ്പോ പറയുന്നത് എന്താ? അല്ലാ റസൂലേ, അല്ലാഹുവേ, സ്വർഗം തരണേ, റഹ്മാനെ. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ പമ്പര വ്യക്തികളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സഹോദരൻ 10,000 രൂപ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങളെ സ്വപ്നം കണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ 10,000 രൂപ ഒരു സഹോദരൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم أرحم الراحم يا تبراني كرمي الله അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ സലാഫുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സലാഫുകൾ നിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സലാഫിലെല്ലാം കാരണക്കാരനായ സഹോദരന്റെ പേര് നിനക്കറിയാമല്ലാ. ആ സഹോദരന്റെ ആഗ്രഹങ്ങളും നിനക്കറിയാം. സ്വർഗം കൊണ്ട് മാറ്റി വെക്കുകയാണ് റഹ്മാൻ. നിങ്ങൾ അറിഞ്ഞറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറമ്പേ നിന്റെ മഹഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണയല്ലാഹുവേ. ഞങ്ങൾ ദോഷികളാണല്ലാ, ഞങ്ങൾ പാപികളാണ് പടച്ചറമ്പേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരം മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു പോയി അല്ലാ. എന്നാലും റഹ്മാനെ, നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് ഞങ്ങളുടെ സകലമായ പാപങ്ങളും നീ വിട്ടുമറുത്ത് മാപ്പാക്കണേ അല്ലാ. ഇനിയുള്ള ജീവിതം പാപരഹിതമായി നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഈ പാപികളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരന്മാര് സഹോദരിമാർ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ ഭാര്യക്ക് വേണ്ടി മർത്താവിന്റെ വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാഹുവേ ഒരുപാട് സംഭാവനകൾ ഈ സുന്ദരമായ ഇലിമിന്റെ മജ്‌ലിസിലേക്ക് നൽകിയിട്ടുണ്ട് പടച്ചറബ്ബേ. അല്ലാഹുവേ, അവരുടെയൊക്കെ കബറുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ആ കബറുകളുടെ ചലനങ്ങളും ആ കബറുകളുടെ അവസ്ഥകളും അറിയുന്നവൻ നീയാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ കബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് പടച്ചറപ്പേ, പാവുക്കര പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കബറാളുകൾ റബ്ബേ, അവരുടെ കബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ആറടി മണ്ണിന്റെ ആഴങ്ങളിലാണ് റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ കബറിന്റെ അവസ്ഥകൾ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചറബ്ബേ. ദുനിയാവിൽ വെച്ച് ഞങ്ങളൊന്ന് വിഷമിക്കുമ്പോ, ഞങ്ങളൊന്ന് സങ്കടപ്പെടുമ്പോ, ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ ഞങ്ങളുടെ ചാരത്തിൽ വന്നിട്ട് പൊന്നുപോലെ കരയില്ലടാ, പൊന്നുമോളെ കരയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് സന്തോഷിപ്പിച്ച ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ ഇന്ന് ആറടി മണ്ണിന്റെ അകത്തളങ്ങളിലാണ് പടച്ചറമ്പേ. അല്ലാഹുവേ, അവരാ
കബറിന്റെ അകത്ത് കിടന്ന് ഞങ്ങളുടെ ദുആക്ക് വേണ്ടി കൊതിക്കുന്ന റബ്ബേ, അല്ലാഹുവേ അവരുടെ ആഖിറത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളിതാ നിന്നോട് യാചിക്കുന്ന പടച്ച റബ്ബേ, അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കും നിന്റെ പരിശുദ്ധമായ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കും നിന്റെ കത്തിക്കാണുന്ന നരകം നീ ഹറാമാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറാൻ, മക്കളുടെ രോഗങ്ങൾ മാറാൻ, ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ മാറാൻ, അല്ലാഹുവേ ഒരുപാട് സംഭാവനകൾ ഈ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിലേക്ക് നൽകിയിട്ടുണ്ട് പടച്ച റബ്ബേ. അല്ലാഹുവേ രോഗങ്ങൾ തരുന്നവൻ നീയാണ് റബ്ബേ, ആ രോഗങ്ങളുടെ സിഫാവും നിന്റെ മക്കളാണ് പടച്ച റബ്ബേ. ലോകത്തുള്ള ഏത് ഡോക്ടർമാര് വിധി എഴുതിയ രോഗമായിരുന്നാലും, ലോകത്തുള്ള ഏത് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗമായിരുന്നാലും പടച്ചറപ്പേ നീ കൈയൊഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാമല്ല, നീ തള്ളില്ലെന്ന് ഞങ്ങൾക്കറിയാമല്ല. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്കും രോഗികൾക്കും നീ പൂർണമായ സിഫ നൽകണേ അല്ലാ, പൂർണമായ സിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും അല്ലാഹുവേ ഞങ്ങൾക്കും നീ മാരകമായ രോഗങ്ങൾ തരണേ അല്ലാ, മാരകമായ ക്യാൻസർ പോലോത്ത തളർവാദം പോലോത്ത രോഗങ്ങൾ തന്ന് പടച്ചറപ്പേ ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. എത്രയോ മാതാപിതാക്കൾ മക്കൾക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ വകയില്ലാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് യാചനയുമായിറങ്ങുന്ന അവസ്ഥ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നു അല്ലാ. അല്ലാഹുവേ അതുപോലത്തെ ഒരവസ്ഥ തരല്ലേ അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് മാരകമായ രോഗങ്ങൾ നിന്ന് നീ ഞങ്ങളെ പരിഹസിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കള് രോഗികളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നു ഉമ്മാ എന്റെ കൈവേദനിക്കുന്നു, ഉമ്മാ എന്റെ തലവേദനിക്കുന്നു, ഉമ്മാ എന്റെ ശരീരം വേദനിക്കുന്നു, ഉമ്മാ എന്ന് പൊട്ടിക്കരങ്ങൾ ഞങ്ങളുടെ പൊന്നുമക്കള് ഞങ്ങളുടെ മുമ്പിൽ വന്ന് കരയുന്നത് കാണാ, ഞങ്ങളെ കൊണ്ട് സഹിക്കില്ല റബ്ബേ, സഹിക്കില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാ, അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ കബറിലേക്ക് പിടിമണ്ണ് വാരിയിടുന്ന ഒരവസ്ഥ നീ തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ, പറല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ദീർഘായുസും ആരോഗ്യവും അല്ലാഹുവേ നിങ്ങളുടെ മക്കളെ നീ അപകട മരണങ്ങളെപ്പെട്ട് കാക്കണേ അല്ലാ. എത്രയോ പൊന്നുമക്കള് രാവിലെ സലാം പറഞ്ഞ് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയ പല മക്കളും വൈകുന്നേരം മൂന്ന് തുള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവച്ച് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് പടച്ചറമ്പേ. അല്ലാഹുവേ അതുപോലത്തെ ഒരവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് തരല്ലേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് നിങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് പടച്ചറമ്പേ, ദിനം പ്രതി വാഹനാപകടം പെരുകുന്നു നാദാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ വാഹനങ്ങൾക്കും നീ കാവലാകണേ അല്ലാ, കാവലാകണേ അല്ലാ. എവിടെ വെച്ച് ഏത് സ്ഥിതിയിൽ എങ്ങനെ മരിച്ചാലും നിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്ക ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്ന് മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ യഥാർത്ഥ മുഖനിസീങ്ങളുടെ മരണം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് മക്കള് ഹാഫിളാകാൻ, മക്കള് ആലിമീകളാകാൻ അല്ലാഹുവേ ദുആ ചെയ്യാൻ സംഭാവനകൾ നൽകിയ മാതാപിതാക്കളുണ്ട് പടച്ചറമ്പേ.
അല്ലാഹുവേ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ, മക്കളെ നീ ആദിമീകളാക്കണേ അല്ലാ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളാക്കണേ അല്ലാ, ഗുരുനാഥന്മാരെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ നാടിന്റെ ദീനീയ സ്പന്ദനങ്ങൾക്ക് വേണ്ടി, ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പെടാ പാടുപെടുന്ന മക്കളാക്കണേ പണച്ചറപ്പേ. അല്ലാഹുവേ അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലാ ഞങ്ങള് മരണപ്പെട്ട് ആറടി മണ്ണിന്റെ ആഴങ്ങളിൽ കഴിയുമ്പോ ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്നിട്ട് അല്ലാഹുവേ ഇതെന്റെ ഉമ്മയാണല്ലാ, ഇതെന്റെ ഉപ്പയാണല്ലാ, ഇവരുടെ കബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. ഇന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ സന്താനങ്ങളാക്കണേ അല്ലാ, സന്താനങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. പലവിധ ആവശ്യങ്ങളിൽ ലയിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അറിയിച്ച ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് റബ്ബേ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ റഹ്മാനെ 11 സഹോദരിമാർ 1111 രൂപ വെച്ചിട്ട് 11 സഹോദരിമാര് പറഞ്ഞു അല്ലാ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അശറഫുൽ മുബസ്സിരീങ്ങളായ സ്വഹാബത്തിനോടൊപ്പം നാളെ സ്വർഗത്തിനകത്ത് കടന്നു പോക, ആ സഹോദരിമാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആരുമില്ലാത്ത ആഹറത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുമ്പോ പണച്ചറപ്പേ, ദുനിയാവിൽ വെച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സ്വതക്ക നടന്നു വന്നിട്ട് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നീ കൊടുക്കണേ അല്ലാ. അതുപോലെ റഹ്മാനെ 10 സഹോദരന്മാർ 1111 രൂപ വെച്ചിട്ട് പറഞ്ഞു അല്ലാ 6666 രൂപ പറഞ്ഞ 2 സഹോദരന്മാർ. അല്ലാഹുവേ ഒരു സഹോദരി മടച്ചറപ്പേ 10,000 രൂപ പറഞ്ഞ സഹോദരൻ, അങ്ങനെ ഒരുപാട് സംഭാവനകൾ നൽകിയ സഹോദരന്മാര് സഹോദരിമാര് റബ്ബേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാ. അതുപോലെ ഒരു ഹൈന്ദവ സഹോദരൻ റബ്ബേ സ്വീകരിക്കണേ അല്ലാ, ആദ്യമായി ആ സഹോദരൻ ഹിദായത്തിന്റെ പൊൻകിരണത്തിന്റെ വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന പടച്ചറപ്പേ. അല്ലാഹുവേ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം ആ സഹോദരന്റെ ഹൃദയത്തിന്റെ നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. ആ സഹോദരൻ എന്ത് ആഗ്രഹത്തോടെയാണോ ആ സംഭാവനയിൽ നിന്റെ മജ്‌ലിസിലേക്ക് നൽകിയത്, ആഗ്രഹം നീ സഫലീകരിക്കണേ അല്ലാ, നീ സഫലീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ, നിങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച ഇതിന്റെ സംഘാടക സമിതിയെ നീ സ്വീകരിക്കണേ അല്ലാ, അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ അവരുടെ കുടുംബങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഈ വിനീതനും ഈ വിനീതന്റെ കൂടെ കടന്നു വന്നവർക്കും ആഹാരം തന്ന വീട്ടുകാരെ സ്വീകരിക്കണേ അല്ലാ, സ്വർഗീയ ആഹാരം കൊടുക്കണേ അല്ലാ. നിന്റെ ഇൽമിന്റെ അഹങ്കാരെ സ്നേഹിച്ചതുപോലെ നീ അവരെ സ്നേഹിക്കണേ പടച്ചറപ്പേ. അല്ലാഹുവേ ആ സഹോദരന്റെ കുടുംബത്തിന്റെ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന്റെ കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചവർ, ശാരീരികമായി ഞങ്ങളെ സഹായിച്ചവർ, മാനസികമായി ഞങ്ങളെ സഹായിച്ചവർ പണച്ചറപ്പേ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ റഹ്മാനെ പഠനകാലത്ത് ഞങ്ങൾ പഠന പഠിക്കുന്നതിന് വേണ്ടി സഹായിച്ചവർ, പഠനകാലത്ത് ഞങ്ങൾക്ക് ആഹാരം തന്നവർ, സമ്പത്ത് തന്നവർ റബ്ബേ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. അതുപോലെ റഹ്മാനെ ഞങ്ങളൊക്കെ ഇതുപോലെ കയറി നിന്ന് ഇൽമ് പറയാൻ കാരണക്കാരായ നിങ്ങളുടെ പൊന്നുരുദാഥന്മാർ
അവർക്ക് ദീർഘായുസ് കൊടുക്കണല്ല, അവരുടെ ജോലികളിൽ ബർക്കത്തുകണല്ല. അല്ലാഹുവേ അവരുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും സ്വീകരിക്കണല്ല, ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ പടച്ചറപ്പേ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കും. അതുപോലെ റഹ്മാനെ നിന്റെ വെള്ളി വെളിച്ചമായ സൂര്യദേരസായ അല്ലാഹുവേ അടുത്ത സമയത്ത് ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയി ഇവിടുത്തെ സ്വലാത്തിന് ദിക്ര ഹൽക്കയ്ക്ക് പോലും നേതൃത്വം നൽകുന്ന അല്ലാഹുവേ താരിവി ഉസ്താദ് പണച്ചറമ്പേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഖബർ നീ വെള്ളി വെളിച്ചമാക്കണേ അല്ലാ. എന്തോരു പ്രകാശമായിരുന്നു ദുനിയാവ് ജീവിച്ചിരിക്കുമ്പോ റബ്ബേ പുഞ്ചിരിയോടെ കടന്നു വരുന്ന ആ മുഖമൊന്ന് കാണാൻ, എന്തോരു സൂര്യവേലസായിരുന്നു റബ്ബേ. അല്ലാഹുവേ ഇനി ഇല്ലല്ലോ അല്ലാ, ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ അല്ലാ. അല്ലാഹുവേ ആഹ്റത്തിലാ മഹാനുമാവന്റെ കൈപിടിച്ചു സ്വർഗത്തിന്റെ അകത്ത് കടന്നു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ കൈരളി ഈ കേരള കൈരളിയിലെ പ്രയോഗമേരാവസ്ഥാവിന്റെ പേർവാടിൽ വിസമിക്കുന്നു അല്ലാ, വിസമിക്കുന്നു അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ റബ്ബേ. അതുപോലെ ഈ മഹന്യ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരെ സ്വീകരിക്കണേ പടച്ചറബേ. അല്ലാഹുവേ നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നിന്റെ മുമ്പിലേക്ക് നീട്ടിയ കരങ്ങളെ ദാ ഞങ്ങൾ പിൻവലിക്കുന്നു നാഥാ. അല്ലാഹുമ്മന തറുദ്ദന്നാ ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بحق صلى الله عليه وسلم صلى الله على محمد ഹലീവസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ആലി അഹ്ലിൽ ബൈത്തി സല്ലം സല്ലി റജുലൈ ലംബിയ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരുമേ വിനീതന് വേണ്ടി ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.